ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم خذ بيدي قلت حيلتي أدركني يا حبيب الله صلى الله عليه وسلم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا سيدي سندي غوثي ويا مددي كل ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله في نا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني سروادر نهرايا അധ്യക്ഷൻ കന്തൽ സൂഫി മദനി ഉസ്താദ്, ഈ മഹത്തായ പരിപാടിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച ആദരണീയരായ കളത്തൂർ മൂസ സഖാഫി ഉസ്താദ്, വേദിയിലുള്ള ഉമർ സഖാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉസ്താദുമാർ, പ്രാസ്ഥാനിക രംഗത്തുള്ള നേതാക്കൾ, കാരണവർ, സഹപ്രവർത്തകരായ യുവാക്കൾ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപ്പെങ്ങന്മാർ, ഈ പരിപാടിയെ ലൈവിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികളും അല്ലാത്തവരുമായ മുഹമ്മീങ്ങൾ, കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF 300 യൂണിറ്റാണ്, ഒരു യൂണിറ്റ് അല്ല 300 യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള താജ്
മിൻഹാജുൽ ഉലമ നൂറുൽ ഉലമ അനുസ്മരണവും ദിക്ർ വാർഷിക ആത്മീയ സംഗമത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ആ മഹാരഥന്മാർ കാണിച്ചു തന്ന വഴിയിൽ സഞ്ചരിക്കുകയും അതുവഴി അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചു കൂടുകയും ചെയ്യാനുള്ള ഒരു അവസരം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ ആദരണീയരായ മൂസ സഖാഫി ഉസ്താദ് ചെറിയ ഒരു സമയം ഈ നാടിനെ സംബന്ധിച്ചു ഈ നാട്ടിലുള്ള നല്ലവരായ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ കുറിച്ചും പറഞ്ഞത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി. അല്ലാഹു തആല എക്കാലത്തും ആ തനിമ ഈ നാട്ടിൽ അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അനുസ്മരിക്കുക എന്നത് ഇസ്ലാമിൽ ഉള്ള ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ ആ ഖുർആനിൽ ധാരാളം അംബിയാക്കളെയും മുർസലീങ്ങളെയും ഔലിയാക്കളെയും ഔലിയാക്കളിൽപ്പെട്ട പുരുഷന്മാരെയും സ്ത്രീകളെയും മഹതിമാരെയും ഒക്കെ സ്മരിക്കുകയും സ്മരിക്കാൻ വേണ്ടി നമ്മോട് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലെ ചില അധ്യായങ്ങൾക്ക് മഹാന്മാരുടെ പേര് തന്നെയുണ്ട്. അമ്പിയാക്കളുടെ പേരും ഉണ്ട്. അഭിപ്രായ വ്യത്യാസം പരിഗണിച്ച് അമ്പിയാക്കൾ അല്ലാത്തവരുടെ പേരും ഉണ്ട്. മഹാരഥന്മാരായ പുരുഷന്മാരുടെ പേരും ഉണ്ട്, മഹതിമാരുടെ പേരും ഉണ്ട്. മഹാന്മാരെ അനുസ്മരിക്കുന്നത് എന്തിനാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ വളരെ സ്പഷ്ടമായി അല്ലാഹു തആല പറഞ്ഞത് കാണാം. വക്കുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികളായ പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നതിലൂടെ തങ്ങളുടെ മനസ്സിന് ഒരു ദൃഢത നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് അപ്പറഞ്ഞതിൻ്റെ അർത്ഥം? ഇത് റബീഉൽ ആഖർ മാസമാണ്. ഖുതുബുൽ അഖ്താബ് ഔസുൽ അഅലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവരുകളെ അനുസ്മരിക്കുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ നൂറുൽ ഉലമ ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കൾ ആത്മീയ ഗുരുക്കളെ അനുസ്മരിക്കുകയാണ്. ആ
ആ മഹാരഥന്മാരെ അനുസ്മരിക്കുന്നതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? ഒരുപാട് പുണ്യം ലഭിക്കും. ഞാൻ ഇപ്പോൾ അതൊന്നും ഇവിടെ പറഞ്ഞു ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് ഒരു തടസ്സം നിൽക്കുകയില്ല. മഹാന്മാരെ അനുസ്മരിക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് വർഷിക്കും. പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഏറ്റവും പ്രധാനമായും ആ മഹാന്മാരെ അനുസ്മരിക്കുന്നത് കൊണ്ട് ലക്ഷ്യം വെക്കുക. ആ മഹാന്മാരുടെ ചരിത്രം പറയുമ്പോഴും ആ പറയുന്ന ചരിത്രം കേൾക്കുമ്പോഴും അത് കഴിവിൻ്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അതുവഴി അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷപ്പെടുക എന്നതാണ്. പഴയ കാലം മുതൽക്ക് തന്നെ റബീഉൽ ആഖർ മാസം വന്നാൽ മുഹയ്യിദ്ദീൻ റാത്തിബുകളൊക്കെ നമ്മുടെ നാടുകളിൽ സജീവമാണ്. ആ റബീഉൽ ആഖർ മാസം കഴിഞ്ഞാൽ ജമാദിൽ ഊല മാസം വരുമ്പോഴേക്ക് റിഫാഇ റാത്തിബുകളും നമ്മുടെ നാടുകളിൽ സജീവമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റാത്തീബുകളെ കൊണ്ടൊക്കെ നമ്മുടെ നാടുകളിൽ വന്നുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള ആഫത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കാൻ അത് വഴി സാധിക്കും. മഹാന്മാരെ അനുസ്മരിക്കുമ്പോഴും അങ്ങനെയാണ്. അവർ കാണിച്ചു തന്ന പാതയിൽ സഞ്ചരിക്കുക. നിങ്ങൾ നോക്കുക, ആ മഹാരഥന്മാർ വഫാത്തായി വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും എല്ലാ നാടുകളിൽ ആ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണത് കാരണം? അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, ഇന്നല്ലദീന ആമനു وَعَمِلُوا الصَّالِحَاتِ سَيَجْعَلُ لَهُمُ الرَّحْمَنُ وُدًّا തീർച്ചയായും അള്ളാഹുവിൽ വിശ്വസിച്ച ഒരു വിഭാഗം ആളുകൾ, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് മാത്രമല്ല, وَعَمِلُوا الصَّالِحَاتِ ആ വിശ്വസിച്ചത് മുഖേന ധാരാളം സൽക്കർമ്മങ്ങൾ അവർ ജീവിതത്തിൽ ചെയ്തു. അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറയുകയാണ്, സയജഅലു ലഹുമുർ റഹ്മാനു ഉദ്ദാ, പിൽക്കാലത്തുള്ളവരുടെ മനസ്സുകളിൽ ആ മഹാരഥന്മാരോടുള്ള സ്നേഹം അല്ലാഹു തആല ഇട്ടുകൊടുക്കുകയാണ്. ശൈഖ് ജീലാനി തങ്ങൾ വഫാത്തായിട്ട് കാലം എത്രയായി? ഓ കാരണവന്മാരെ, ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഇന്നും ആ മഹാനെ ഓർക്കുകയാണ്. എന്തേ കാരണം? ആ മഹാനോടുള്ള സ്നേഹം പിൽക്കാലത്തുകാരായ നമ്മുടെ മനസ്സിൽ അല്ലാഹു തആല ഇട്ടു തന്നിട്ടുണ്ട്. ഇതുപോലെയാണ് താജുൽ ഉലമയും നൂറുൽ ഉലമയും. അവർ വഫാത്തായിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ടെങ്കിലും അവരോടുള്ള സ്നേഹം അള്ളാഹു തആല ഈമാനുള്ളവരുടെ കൽബിൽ ഇട്ടു തരികയാണ്.
എന്തേ അങ്ങനെ ആകാനുള്ള കാരണം? കാരണം അവർ നല്ല ഈമാനുള്ളവരാണ്. ഈമാൻ മാത്രമല്ല ഒരുപാട് സ്വാലിഹാത്തായ സൽകർമ്മങ്ങൾ ജീവിതത്തിൽ യഥേഷ്ടം ചെയ്തവരാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഏറ്റവും വലിയ പ്രയാസം എന്താണ്? ഇന്നത്തെ ഏറ്റവും വലിയ അഭാവം എന്താണ്? നമ്മൾ ഇന്ന് ഒരുപാട് പ്രയാസകരമായ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതിനുള്ള പോംവഴി, പരിഹാരത്തിന്റെ പോംവഴി എന്താണ് എന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം കണ്ടറിയണം, ഒരു കാര്യം മനസ്സിലാക്കണം. എന്തേ ഇത്രയും വലിയ പ്രയാസങ്ങളെല്ലാം നമ്മൾ നേരിടാനുള്ള കാരണം എന്താണ്? കാരണം ഈമാനിന്റെ അഭാവമാണ്. നല്ല ഉറച്ച ഈമാൻ അത് കുറഞ്ഞുപോയി. തലയിൽ തൊപ്പിയില്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇതുപോലെ തന്നെ മുഖത്ത് താടി രോമങ്ങളില്ല എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതെല്ലാം ഉള്ളതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടുന്ന ഉറച്ച ഈമാൻ, ആ ഈമാൻ കുറഞ്ഞുപോയി. ആ ഈമാനിന്റെ വോൾട്ടേജ് വർദ്ധിപ്പിക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് ആ ഈമാനിന്റെ വോൾട്ടേജ് വർദ്ധിപ്പിക്കാനാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കണം. മഹാന്മാർ അങ്ങനെയല്ല. അവർ നല്ല ഉറച്ച ഈമാനുള്ള നല്ല ഭാരതന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർക്ക് പേടിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നിട്ടില്ല. കാരണം ഉറച്ച ഈമാൻ അവർ കൈവശപ്പെടുത്തിയവരാണ്. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് തങ്ങൾ പറയാണ്, വലം യൻഖുളു അഹദല്ലാഹി വഅഹദ റസൂലി, ജനങ്ങൾ അല്ലാഹുവിനോടുള്ള കരാറ് വീട്ടിയവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കരാറ് വീട്ടിയവരല്ല. ആ രൂപത്തിൽ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോടുള്ള കരാറ് വീട്ടാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കരാറ് അത് പൂർത്തിയാക്കാത്തവരാണെങ്കിൽ എന്താണ് അവർക്ക് വരാൻ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സല്ലത്തല്ലാഹു അലൈഹിം അദുവം മിൻ ഗൈരിഹിം, അല്ലാഹു തആല അവരുടെ മേൽ അവർ അല്ലാത്തവരായ ശത്രുക്കളെ അല്ലാഹു തആല അവരുടെ മേൽ പറഞ്ഞേക്കുകയാണ്. ആ ശത്രുക്കൾ എന്ത് ചെയ്യും? ഫഅഖദു ബഅദമാ ഫീ ഐദീഹിം, ഈമാനുള്ളവരുടെ കരങ്ങളിൽ ഉള്ളതിനെ അവർ പിടിച്ചുകൊണ്ടുപോകും. അവർക്കൊരു മടിയും ഇല്ല. എന്ത് ചെയ്യാനും പറയാനും തീരുമാനിക്കാനും ഒരു മടിയും ഇല്ല. കാരണം എന്താണ്? ഈമാനുള്ളവരെന്ന് പറഞ്ഞ് നടക്കുന്നയാളുകൾ അല്ലാഹുവിനോട് കരാറ് വീട്ടിയവരല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരാറ് വീട്ടിയവരല്ല. എത്ര അർത്ഥപൂർണമായ ഒരു പ്രവചനമാണത്! അത് പ്രവചിച്ചത് ആരാണ്? ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുന്നത് പോലെ കേവലം ഒരു പ്രവചനമാണോ? അല്ല.
അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന കാര്യമാണ്. മായന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയു യൂഹ. അല്ലാഹുവിൽ നിന്നുള്ള ദൈവീകമായ സന്ദേശം ലഭിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ കാര്യം പറയൂല. മുൻഗാമികളായ മഹാരഥന്മാർ അവരൊരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്, ചെറിയ പ്രയാസങ്ങളൊന്നുമല്ല. പക്ഷേ ആ പ്രയാസങ്ങളെയെല്ലാം അവർ അഭിമുഖീകരിച്ചത് നല്ല ഉറച്ച ഈമാനോടെയാണ്. അവരിൽ ആ ഈമാൻ ഉണ്ടായിരുന്നു. ഇന്നോ ഇന്ന് ഇക്കാലത്ത് നമ്മിൽ കാണുന്ന ഈമാൻ അത് പതറിപ്പോകുന്ന ഈമാനാണ്. വൗമ്മമാരേ, ദുനിയാവിന്റെ ഒരു ചെറിയ സുഖം കൺമുന്നിൽ കാണുമ്പോഴേക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം മറന്നുപോയി. ഓ ചെറുപ്പക്കാരെ, എന്തെങ്കിലും ഒരു അനാചാരം കാണുമ്പോഴേക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ മറന്നുപോയി. അതാണ് ഞാൻ പറഞ്ഞത്, ഉറക്കാത്ത ഈമാനാണ് പതറിപ്പോകുന്ന ഈമാനാണ്. മുൻഗാമികളായ മഹാന്മാർ അവർ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവരതാ ഒരിക്കലും പതറിയില്ല. കുത്തുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇത് റബീഉൽ ആഖിർ മാസമായതുകൊണ്ട് ബർക്കത്തിന് വേണ്ടി, മഹാനവരുകളുടെ ബർക്കത്തൊന്ന് ഈ സദസ്സിന് കിട്ടാൻ വേണ്ടി ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ. വലിയ കറാമത്ത് അല്ലാഹു തആല ശൈഖ് ജീലാനി തങ്ങൾക്ക് കൊടുത്തു. ചെറിയ കറാമത്തൊന്നുമില്ല. ഈ കറാമത്ത് കിട്ടുന്നത് എപ്പോഴാണ്? പൂർണമായും അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ആ അല്ലാഹുവിന്റെ അടിമകളെ അല്ലാഹു തആല ബഹുമാനിക്കുകയാണ് കറാമത്ത് മുഖേന. ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു പ്രത്യേകമായ, അസാധാരണമായ, സാധാരണത്വത്തെ പൊളിച്ചു കളയുന്ന കഴിവാണ് കറാമത്ത്. ശൈഖ് ജീലാനി തങ്ങൾക്ക് അല്ലാഹു തആല വലിയ കറാമത്ത് കൊടുത്തു. ചെറിയ കറാമത്ത് ഒന്നുമല്ല. ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ശൈഖ് ജീലാനി തങ്ങളുടെ കാലത്ത്. ആ ഭരണാധികാരി ഒരിക്കൽ ശൈഖ് ജീലാനി തങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കറാമത്ത് കാണിക്കണം. എന്തിനാണ്? എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ശൈഖ് ജീലാനി തങ്ങൾ ആ വന്ന ഭരണാധികാരിയോട് ചോദിച്ചു, എന്ത് കറാമത്താണ് നിങ്ങൾക്ക് വേണ്ടത്? അങ്ങനെ ഉണ്ടല്ലോ, വന്ന രോഗിയുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചികിത്സിക്കുക, എന്നാ പിന്നെ ആ ചികിത്സ വേഗം ഫലം കാണും. രോഗം എന്താണെന്ന് മനസ്സിലാക്കാതെ ചികിത്സിച്ചാൽ ആ ചികിത്സ ഫലം കാണൂല. അപ്പൊ ഈ വന്ന ഭരണാധികാരിയോട് ശൈഖ് ജീലാനി തങ്ങൾ ചോദിച്ചു, മാ തുറി, നിങ്ങൾ എന്ത് കറാമത്താണ് ലക്ഷ്യം വെക്കുന്നത്? എന്ത് കറാമത്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഈ ഭരണാധികാരി പറഞ്ഞു, എനിക്കൊരു ആപ്പിൾ കിട്ടണം, അതാണ് കറാമത്ത്. ആപ്പിളോ? ഫ്രൂട്ട്സ് ഷോപ്പിൽ പോയാൽ എത്ര ആപ്പിള് കിട്ടും? ഞാനിപ്പോഴും ഇങ്ങോട്ട് വരുമ്പോ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് ആപ്പിൾ കഴിച്ചിട്ടാ ഇങ്ങോട്ട് വന്നു. ആപ്പിള് കിട്ടാന്ന് പറഞ്ഞ കറാമത്ത്. അല്ലാഹു തആല ആ വീട്ടുകാർക്കും നമുക്കൊക്കെ സ്വർഗത്തിലെ ആഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷേ അന്ന് ആ കാലത്ത് ആപ്പിള് കാണിച്ചു കൊടുക്ക, ആപ്പിള് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് കറാമത്താണ്. കാരണം ഒരിടത്തും ആപ്പിൾ അന്ന് ലഭ്യമല്ല, അങ്ങനെയുള്ള ഒരു കാലം. അപ്പൊ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു എന്നറിയോ? ഫമദ്ദ യദഹു ഫിൽ ഹവാ, അന്തരീക്ഷത്തിൽ ഇങ്ങനെ കൈയിങ്ങനെ നീട്ടിവെച്ചു. കൈയിങ്ങനെ നീട്ടിയപ്പോ മഹാനവരുകളുടെ കയ്യിൽ ഒരു ആപ്പിളല്ല, രണ്ട് ആപ്പിളാ കിട്ടിയത്. ഒരു ആപ്പിള് ഭരണാധികാരിയുടെ കയ്യിൽ കൊടുത്തു, ഒരു ആപ്പിള് ശൈഖ് ജീലാനി തങ്ങളെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് ശൈഖ് ജീലാനി തങ്ങൾ ആ ആപ്പിൾ അങ്ങ് മുറിച്ചു. മുറിച്ചപ്പോൾ അകത്ത് നിന്ന് കസ്തൂരിയുടെ സുഗന്ധം, മണം ഇങ്ങോട്ട് പുറത്തേക്ക് വരിക.
ഭരണാധികാരിയുടെ കയ്യിൽ ഒരു ആപ്പിൾ കൊടുത്തിട്ട് ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, ഭരണാധികാരി നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ കയ്യിലുള്ള ആപ്പിൾ നിങ്ങളൊന്ന് മുറിക്കുക. ആ ഭരണാധികാരി മുറിച്ചു. നോക്കുമ്പോ ഉള്ളിലുള്ളത് മുഴുവനും പുഷുക്കളാണ്. ഷെയ്ഖ് ജീലാനി തങ്ങളെ കയ്യിലുള്ള ആപ്പിൾ മുറിച്ചപ്പോഴേക്ക് കസ്തൂരിയുടെ മണം വരികയാണ്. ഈ ഭരണാധികാരിയുടെ കയ്യിലുള്ള ആപ്പിൾ ഭരണാധികാരി മുറിച്ചപ്പോഴേക്ക് അതിന്റെ ഉള്ളിൽ ഫുള്ള് പുഴുക്കളാണ്. അപ്പൊ ഈ ഭരണാധികാരി ചോദിച്ചാൽ എന്താ അങ്ങനെ, നിങ്ങൾ മുറിച്ചപ്പോ കസ്തൂരിയുടെ മണവും ഞാൻ മുറിച്ചപ്പോഴേക്ക് ഫുള്ളായിട്ട് പുഷുക്കൾ, എന്താ കാരണം? ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, ആപ്പിൾ നല്ല ആപ്പിൾ തന്നെയാണ്, ആപ്പിളിന് ഒരു കേടും പറ്റിയിട്ടില്ല. പക്ഷേ ആ നല്ല ആപ്പിൾ ആണെങ്കിലും അക്രമം ചെയ്യുന്ന ഭരണാധികാരിയുടെ കയ്യിലെത്തിയപ്പോഴേക്ക് ആ ആപ്പിൾ കേടായിപ്പോയി. അതാണ് ആപ്പിൾ അങ്ങനെ സംഭവിക്കാൻ കാരണം. സുഹൃത്തുക്കളെ, അങ്ങനെയാണ്, നല്ല വസ്തുവാണെങ്കിലും അത് തെമ്മാടികളെ കയ്യിൽ, അക്രമികളെ കയ്യിൽ, ധിക്കാരികളെ കയ്യിൽ ആ നല്ല വസ്തു എത്തിയാൽ അതിന്റെ ഫലം ഇല്ലാതെയായി പോകും. അതിന് ധാരാളം ഉദാഹരണം പറയാനുണ്ട്, ഇപ്പൊ അതിനൊന്നും സമയമില്ല, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, ആ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആ പ്രയാസങ്ങളെല്ലാം നേരിട്ടപ്പോൾ മഹാനവരുകൾ തളർന്നില്ല. കാരണം ഈമാൻ എന്ന ആയുധം കൂടെയുണ്ടായിരുന്നു. അതാണ് താജുൽ ഉലമാ നിങ്ങൾ കേട്ടിട്ടില്ലേ തങ്ങളവരുകൾ പറയുന്നത്, എവിടെ പ്രസംഗിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും താജുൽ ഉലമാ ഒരു വാക്ക് പറയാറുണ്ടായിരുന്നു. എന്താണത്? മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അത് വല്ലാത്തൊരു വാക്കാണല്ലോ. താജുൽ ഉലമ എപ്പോഴും ചോദിക്കാറില്ലേ, എന്തിനടാ ആരെയടാ പേടിക്കണത്? എന്നിട്ട് താജുൽ ഉലമ പറയും, മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ശൈ. ആരെങ്കിലും ഒരുത്തൻ അല്ലാഹുവിനെ പേടിക്കേണ്ടുന്ന രൂപത്തിൽ പേടിച്ചാൽ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കേണ്ടുന്ന രൂപത്തിൽ ഭയന്ന് ജീവിച്ചാൽ, ഖാഫഹു കുല്ലു ശൈ, ലോകത്തുള്ള സർവജനങ്ങൾ മാത്രമല്ല സർവ വസ്തുക്കളും അവനെ പേടിച്ചുപോയി. എല്ലാവരും അവനെ പേടിച്ചുപോയി, അദ്ദേഹത്തെ പേടിച്ചുപോയി. കാരണം എന്താണ്? കാരണം അദ്ദേഹം അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവരാണ്. താജുൽ ഉലമാനെ കാണുമ്പോ എല്ലാവർക്കും വലിയ പേടിയാണ്. എന്തേ കാരണം? കാരണം അല്ലാഹുവിനെ പൂർണമായും ഭയന്ന് ജീവിച്ച മഹാനാണ് താജുൽ ഉലമ. അപ്പൊ താജുൽ ഉലമയുടെ അടുത്തേക്ക് പോകാൻ പലർക്കും പേടിയാണ്. എത്ര വലിയ വലിയ മുതലാളിമാരാണ്, ഒരാൾക്ക് പോലും കുനിയാത്തവർ, ഒരാൾക്ക് പോലും വഴങ്ങിക്കൊടുക്കാത്തവർ. അവര് താജുൽ ഉലമ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ താജുൽ ഉലമയുടെ കാലിൽ അതാ ഇടാൻ അവരിങ്ങനെ ഷൂ എടുത്തു കൊടുക്കുകയാണ്, ചെരിപ്പെടുത്തു കൊടുക്കുകയാണ്. വേറെ ഒരാൾക്കും അങ്ങനെ അവർ ചെരുപ്പെടുത്തു കൊടുത്തിട്ടില്ല, കൊടുക്കുന്നവരുമല്ല. പക്ഷെ താജുൽ ഉലമ എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ഭയമാണ്, പേടിയാണ്. ഉള്ളാളത്ത് ഉറൂസ് നടക്കുമ്പോ, താജുൽ ഉലമയുടെ ഹയാത്ത് കാലത്ത് ഉള്ളാളത്ത് ഉറൂസ് നടക്കുമ്പോ ധാരാളം പണ്ഡിതന്മാര് വരും, സദാത്തുക്കൾ വരും, മാലിമീങ്ങൾ വരും, ഒരുപാട് പ്രഗത്ഭരായ പ്രഭാഷകന്മാര് വരും. മറ്റു സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരൽപ്പം വൈകിട്ടാണ് എത്തുന്നതെങ്കിലും ഉള്ളാളത്തേക്കാണെങ്കിലോ നേരത്തെ തന്നെ പുറപ്പെടും, നേരത്തെ തന്നെ എത്തും. അവിടെ പിന്നെ ട്രാഫിക് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഉസ്താദ്, അഭിവന്ദ്യരായ ശൈഖുന മുഹീസുന്ന പൊന്മുള ഉസ്താദ്, അല്ലാഹുവേ നമ്മുടെ സർവ ഉസ്താദുമാർക്കും നീ നിന്റെ പൊരുത്തത്തിലായി അവർക്കും നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്ക് ഭാര്യ മക്കൾ മുഹിബ്ബീങ്ങൾ
ഈ പരിപാടിയിൽ സംഗമിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾ പരിപാടി ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികൾ എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ് വേറെ എവിടെ പോകുമ്പോഴും അല്പം വൈകിട്ട് പോവാണെങ്കിലും ഉള്ളാളത്തെ പരിപാടിയാണെങ്കിൽ എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ഉസ്താദിന്റെ ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് മംഗലാപുരം ഭാഗത്തേക്ക് പരിപാടിക്ക് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉസ്താദിന്റെ കൂടെ വരും മംഗലാപുരക്കാരൻ എന്ന നിലക്ക്. ഉള്ളാളത്തേക്ക് വരുമ്പോ വേം വരും. എന്നിട്ട് വണ്ടിയിൽ ഞങ്ങളോട് പറയും എന്താ അതങ്ങനെ വരാൻ കാരണം എന്നറിയോ, താജുല്ലമന്റെ അടുത്തേക്കാ പോണത്. എല്ലാവർക്കും പേടിയാണ്. ഇനി അഥവാ അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടെങ്കിലും വേഗം ഒന്ന് സ്റ്റേജിൽ കയറിയിട്ട് തങ്ങൾക്കൊരു മുഖം കാണിച്ചിട്ടേ ബാക്കി എന്ത് കാര്യം ചെയ്യുള്ളൂ. ആ കണ്ടല്ലോ സലാമത്തായി, ഇനി കുറച്ചപ്പുറം പോയി വന്നാലും സാരില്ല. എല്ലാവർക്കും പേടിയാണ് താജുല്ലുലമയോട്. എന്തേ കാരണം സുഹൃത്തുക്കളെ, താജുല്ലുലമ മനുഷ്യൻ തന്നെയല്ലേ, പിന്നെന്തേ താജുല്ലുലമാനെ എത്ര പേടിക്കാൻ കാരണം. കാരണം താജുല്ലുലമയിലുള്ള ഈമാനാണ് തഖ്വയാണ്. ഇൽമിന് കുറവില്ല, ഇൽമിന് ഇൽമാണ്. അതുകൊണ്ടാണ് ഉസ്താദിന്റെ ദർസിൽ ഓതി പഠിക്കാൻ പോയപ്പോ എല്ലാരും മനസ്സിലാക്കണം. ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ തങ്ങളല്ലേ? അതെ തങ്ങളാണ്. എന്നാൽ നിങ്ങൾ പഠിക്കാമെന്നതല്ലേ? അതെ പഠിക്കാമെന്നതാണ്. നിങ്ങൾക്ക് തങ്ങളെ ഓത്ത് വേണോ അതല്ല മൊയ്ലാരെ ഓത്ത് വേണോ? ഉസ്താദിന്റെ ചോദ്യമാണ്. എന്തങ്ങനെ തങ്ങൾക്കൊരു ഓത്ത് വേറെ മൊയ്ലാർക്കൊരു ഓത്ത് വേറെ, അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടോ? ഉസ്താദിന്റെ അടുത്ത് പഠിക്കാൻ പോയപ്പോ ഉസ്താദ് തങ്ങളോട് ചോദിച്ചതാ, താജുല്ലുലമ തങ്ങളോട് ചോദിച്ചത്, നിങ്ങൾക്ക് തങ്ങളെ ഓത്താ വേണ്ടത് മൊയ്ലാരെ ഓത്താ വേണ്ടത്, ഏത് ഓത്ത് ഓതാൻ ഞങ്ങൾ വന്നെന്ന് ചോദിച്ചു. എന്താ ഉസ്താദ് ഉദ്ദേശിച്ചത്? എന്താ തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ അവര് മന്ത്രിക്കുന്നതിന് ഭയങ്കര ഉഷാറാണ്. വിവരമില്ല എന്നല്ല അതിന്റെ അർത്ഥം, വിവരമുണ്ട്, നല്ലോണം വിവരമുണ്ട്. എന്നാൽ ഇൽമു കുറഞ്ഞ തങ്ങന്മാരാണെങ്കിലും മന്ത്രിച്ചാൽ ആ മന്ത്രത്തിന് ഭയങ്കര ഫലം ഉണ്ടാവും. എന്താ കാരണം? അവർ തങ്ങന്മാരാണ്. സാദാത്തുക്കൾ ആലിമീങ്ങൾ അല്ലെങ്കിലും അവർക്ക് വലിയ പവറാണ്. എന്തേ അവർ തങ്ങന്മാരെന്ന പവറാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരെന്ന വലിയ പവറാണ്. ആ അർത്ഥത്തിലാണ് ചോദിച്ചത്. മന്ത്രിക്കാൻ മാത്രം പഠിച്ചാ മതിയോ? അതല്ല മൊയ്ലിയാരെ ഓത്ത് എന്ന് പറഞ്ഞ എന്താ, ഏത് മസല ചോദിച്ചാലും ഉടൻ തന്നെ പറയാൻ കഴിയണം. ഏത് കിതാബ് കയ്യിൽ കൊടുത്താലും ആ കിതാബ് കാണാതെ ദർശനം നടത്താൻ കഴിയണം. നോക്കിയിട്ടല്ല, നോക്കാതെ ദർശനം നടത്താൻ കഴിയണം. അതാണ് മൊയ്ലാരെ ഓത്ത്. താജുല്ലുലമ തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടത് മൊയ്ലാരെ ഓത്താണ്. ആ മൊയ്ലാരെ ഓത്ത് ഓതിയിട്ടാണ് ബഹുമാനപ്പെട്ട താജുല്ലുലമ തങ്ങൾ വലിയ ആലിമായത്. എന്നിട്ടല്ലേ ഉള്ളാളത്ത് 60 വർഷങ്ങളിലേറെ ദർശ് നടത്തി തങ്ങളവരെ നാട് കോഴിക്കോട് ജില്ലയിൽ കരുവന്തുരുത്തിയാണെങ്കിലും കരുവന്തുരുത്തി തങ്ങള് ആരും പറയാറില്ല, പറയുന്നത് അതാ ഉള്ളാളത്ത തങ്ങളെന്നാണ്. ഇന്ന് താജുല്ലുലമ വിശ്രമിക്കുന്നത് എട്ടിക്കുളത്താണെങ്കിലും ആ എട്ടിക്കുളമുള്ളത് പയ്യന്നൂര് പരിസരത്തല്ലേ, ആരും പയ്യന്നൂര് തങ്ങൾ എട്ടിക്കുളം തങ്ങൾ ആരും പറയാറില്ല, പറയുന്നത് ഉള്ളാളത്തെ തങ്ങളെന്നാണ്. എന്തേ കാരണം? തങ്ങളെ നാടാണോ ഉള്ളാളമല്ല? പിന്നെന്താണ് ഉള്ളാളവും തങ്ങളുമായുള്ള ബന്ധം? സുഹൃത്തുക്കളെ, 60 വർഷങ്ങളിലേറെ ആ ഉള്ളാളത്ത് ദർശ് നടത്തി കർണാടകയിലും നമ്മുടെ കാസർഗോഡ് ജില്ലയിലും ധാരാളം ആലിമീങ്ങളെ സമർപ്പിച്ച ക്രെഡിറ്റ് അത് താജുല്ലുലമാക്കാണ്. അവരുടെ ജീവിതമെല്ലാം വളരെ കൃത്യനിഷ്ഠമായ ജീവിതമായിരുന്നു. കൃത്യമായും നിസ്കാരം, കൃത്യമായും ഖുർആനോത്ത്, കൃത്യമായും അതേ ദിക്ര്, കൃത്യമായും അതേ എപ്പോഴും ഉളു, ഇങ്ങനെ എല്ലാ വിഷയത്തിലും വളരെ കൃത്യമായിരുന്നു. അതുപോലെയാണ് നൂറുല്ലുലമ എം എ ഉസ്താദ്. വളരെ കൃത്യമാണ് എല്ലാത്തിനും. ടൈം ടേബിൾ നമുക്ക് ടൈം ടേബിൾ ഒന്നുമില്ല, നമുക്ക് ആകെയുള്ളത് ഡൈനിങ് ടേബിളാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഡൈനിങ് ടേബിളാണുള്ളത്, ടൈം ടേബിൾ ഇല്ല.
നൂറുലുലമ എം എ ഉസ്താദിന് എല്ലാത്തിനും ഒരു കൃത്യതയാണ് ടൈം ടേബിൾ. എന്നോടൊരിക്കലും ഞങ്ങളെ ദേലമ്പാടി റഫീഖ് സായദി ഉസ്താദ് എന്നോടൊരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ജാമിയ സായദിയിൽ ഓതിപ്പഠിക്കുന്ന സമയത്ത് എന്നും സുബഹിക്ക് ശേഷം 8 മണിക്ക് എം എ ഉസ്താദിന്റെ ബുഖാരി ക്ലാസ് നടക്കും ജാമിയ സായദിയിൽ. ബുഖാരി ക്ലാസ്. അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ എല്ലാവരും ക്ലാസ് റൂമിൽ വന്നിരുന്നു. 7:58 8 മണിക്ക് 2 മിനിറ്റ് ബാക്കിയുണ്ട്. 7:58 എം എ ഉസ്താദ് ക്ലാസ് എടുക്കാൻ വേണ്ടി റൂമിലേക്ക് വരുന്നത് കാണാതെയായപ്പോ ഇനിയിപ്പോ ആകെ ഒരു 2 മിനിറ്റ് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇനി ഉസ്താദ് വരാനുണ്ടാവൂല എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങളൊക്കെ റൂമിന്ന് പുറത്തുപോയി, കുപ്പായൊക്കെ അഴിച്ചു വെച്ചു. അങ്ങനെയാണല്ലോ. പക്ഷേ കൃത്യം 8 മണിയാകുമ്പോഴേക്കുണ്ട് സുബ്ഹാനല്ലാഹ് എം എ ഉസ്താദ് ഒരു മിനിറ്റ് പോലും വൈകാതെ ആ ക്ലാസ് റൂമിലേക്ക് കയറി വരികയാണ്. അപ്പോഴേക്ക് ഇവരെല്ലാരും കൂടി റൂമിലെത്തിയിട്ടുണ്ട്. ഉസ്താദ് എം എ ഉസ്താദ് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നപ്പോഴേക്ക് ഉസ്താദ് വരൂലെന്ന് കരുതി. അങ്ങനെയല്ല ഉണ്ടാവുക, ഇവർക്ക് റൂമിലെത്തി എല്ലാരും ഓടി വന്നു. ഉസ്താദ് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞു ഓടി വന്നു. അവരോട് എം എ ഉസ്താദ് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഞാൻ ക്ലാസ് എടുക്കാൻ വരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലേ, അത് നിങ്ങൾക്ക് പറ്റിയ അബദ്ധമാണ്. അതേസമയം ഇപ്പോ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാൻ ഒരു 10 മിനിറ്റ് വൈകിപ്പോയി. നിങ്ങൾ ഇവിടെ ഇരുന്നിരുന്നെങ്കിൽ ആ 10 മിനിറ്റ് നഷ്ടപ്പെടുമോ? ഇരുന്നില്ല. അതേസമയം ഇപ്പൊ നിങ്ങളതാ ഞാൻ വരില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ പോയതിന്റെ പേരില് അതാ എന്റെ വിലപിടിപ്പുള്ള 10 മിനിറ്റാണ് നഷ്ടപ്പെട്ടു പോയത്. അതിന് നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും കേട്ടോ. 10 മിനിറ്റ് നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ ഗൗരവം എം എ ഉസ്താദ് ശിഷ്യന്മാരോട് പങ്കുവെക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ എത്രയാണ് മിനിറ്റുകൾ നഷ്ടപ്പെട്ടു പോകുന്നത്! അതാണ് ഞാൻ അനുസ്മരിച്ചാൽ മാത്രം പോരാ, അനുസ്മരണ പ്രഭാഷണം നടത്തിയാൽ മാത്രം പോരാ, അത് കേട്ടാൽ മാത്രം പോരാ. ആ ജീവിത ശൈലി സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയണം. സമയത്തിന് വലിയ ബഹുമാനമുണ്ട്, സമയത്തിന് വലിയ വിലയുണ്ട്. എത്ര സമയമാണ് നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നത്? ചോദിക്കട്ടെ, എന്റെ സംസാരം കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരില്ലേ, ഓ ഉമ്മ പെങ്ങന്മാരെ, നിങ്ങളുടെ എത്ര വിലപിടിപ്പുള്ള സമയമാണ് വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നു. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരൊറ്റ സമയം പോലും നഷ്ടപ്പെടുത്തി കളയരുത്. ഓ ചെറുപ്പക്കാരെ, നിങ്ങളൊക്കെ നല്ല ചെറുപ്പക്കാരാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല. ചില ചെറുപ്പക്കാരുണ്ട്, വളരെ വിലപ്പെട്ട സമയമല്ലേ ചെറുപ്പക്കാരെ യുവത്വം എന്നത്? ആ യുവത്വം കളിച്ച് പാഴാക്കാനാണോ റബ്ബ് തന്നത്? അല്ല. നാളെ റബ്ബിന്റെ കോടതിയിൽ അതിനൊരു കണക്ക് പറയാനുണ്ട്. പേടിക്കേണ്ടത് അതാണ്. മരിച്ചാലൊരു ലോകമുണ്ട്, എല്ലാവരും അവിടെ എത്തും. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവനും വിശ്വസിക്കാത്തവനും എല്ലാവരും അവിടെ എത്തും. ഈ ദുനിയാവോടുകൂടെ തീരുന്നതല്ല. അങ്ങനെ ഒരുത്തൻ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കഴിയോ? കഴിയില്ല. ഇവിടെ ദുനിയാവിൽ പാവങ്ങളെ ആക്രമിച്ചവനില്ലേ, പാവങ്ങളെ ആക്രമിച്ചവനില്ലേ, കൊന്നവനില്ലേ, വെറുതെ കൊന്നവനില്ലേ? അവനൊക്കെ ദുനിയാവ് അവസാനിക്കുമ്പോഴേക്ക് എല്ലാം തീർന്നു എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണ് ഇവിടെയുള്ളത്?
അക്രമിച്ചവനെ അല്ലാഹു തആല ശിക്ഷിക്കുന്ന ഒരു ലോകമുണ്ട്. ആ ലോകത്ത് അല്ലാഹു തആല അവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യൂ. അപ്പൊ സ്വർഗമുണ്ട്, നരകമുണ്ട്. അല്ലാഹുവിനനുസരിച്ച് ജീവിച്ചവന് സ്വർഗമുണ്ട്, അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചവന് നരകമുണ്ട്. ഓ ചെറുപ്പക്കാരെ, ആ റബ്ബിന്റെ കോടതിയിൽ അതാ ഇന്ന് നമ്മൾ ഇവിടെ ജീവിക്കുമ്പോ എവിടെ വേണമെങ്കിലും പോയി വരാം. വാലിന്റെ ഇടക്ക് വേണമെങ്കിൽ എണീറ്റ് പോവാം, ചോദിക്കാൻ ആരുമില്ല. വാലിന്റെ ഇടക്ക് വേണമെങ്കിൽ വാല് കേട്ടുകൊണ്ടിരിക്കുന്ന ഇടക്ക് തന്നെ പോകാം, ചോദിക്കാൻ ആളില്ല. വരാം, ഇടക്ക് കയറി വരാം, ചോദിക്കാൻ ആളില്ല. എന്നാൽ എവിടെ വേണമെങ്കിലും നടന്നു പോകാം, ചോദിക്കാൻ ആരുമില്ല. എന്നാൽ നടക്കണ്ട, നടക്കേണ്ടതില്ല, നടക്കണമെന്നില്ല. വെച്ച കാല് ഒരൽപ്പം അപ്പുറം എടുത്തു വെക്കാൻ കഴിയാത്തൊരു ലോകമുണ്ട്. അതാണ് മഹ്ശർ. ആ റബ്ബിന്റെ കോടതിയിൽ ആ കാല് വെച്ചെടുത്തെന്ന് മറ്റേ സ്ഥലത്തേക്ക് എടുത്തു വെക്കണമെങ്കിലും ഓ മനുഷ്യ, റബ്ബൊരു ചോദ്യം ചെയ്യാനുണ്ട്. നിനക്ക് ഞാൻ ആയുസ് തന്നില്ലടാ. ആ തന്ന ആയുസ് എന്തിനാണ് നീ ചെലവഴിച്ചത്? നിനക്ക് ഞാൻ യുവത്വം തന്നില്ലടാ. ചെറുപ്പക്കാരോട് റബ്ബ് ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ യുവത്വം തന്നില്ലേ? ആ തന്ന യുവത്വം എന്തിനാണ് നീ വിനിയോഗിച്ചത്? അതിന് വ്യക്തമായ ഒരു കണക്ക് പറയാതെ അവതരിപ്പിക്കാതെ റബ്ബിന്റെ കോടതിയിൽ വെച്ച കാല് അപ്പുറം എടുത്തു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ആ വിലപിടിപ്പുള്ള സമയം, ആ സമയം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് തിരിച്ചു വരൂല്ല. വെറുതെ നടന്ന് സമയം പാഴാക്കുന്നൊരു സ്വഭാവം നമുക്ക് ചെറുപ്പക്കാരെ നമുക്കുണ്ടാകാൻ പാടില്ല. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിക്കണം, പള്ളിയുമായി ബന്ധം സ്ഥാപിക്കണം, പാവങ്ങളെ സഹായിക്കാൻ സമയം കണ്ടെത്തണം, ഇതുപോലെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ സമയം കണ്ടെത്തണം. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, വഅമുറു ഔഖാതികും ബിത്വാ വദ്ദിക്രി കുല്ല ലഹ്ലതിം ബസാ. നിങ്ങളുടെ സമയങ്ങൾ മുഴുവനും അല്ലാഹുവിനെ അനുസരിക്കാൻ വേണ്ടി ചെലവഴിക്കണം. ഇതുപോലെ തന്നെ ദിക്റിയല്ലാൻ സമയം ചെലവഴിക്കണം. കുല്ല ലഹ്ലതിം ബസാ, ഒരു ഫ്രീ ആയിട്ടൊരു സമയം കിട്ടിയാൽ ദിക്റിയല്ലാൻ സമയം കണ്ടെത്തണം. ഓ ഉമ്മമാരെ, വീട്ടിൽ വീട്ടുജോലി ചെയ്യുന്നു. ആ വീട്ടുജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറിയ ഫ്രീ സമയം കിട്ടിയാൽ, ഫ്രീ ടൈം കിട്ടിയാൽ വേഗം യൂട്യൂബ് തുറക്കലല്ല, നെറ്റ് തുറക്കലല്ല, വാട്സപ്പ് നോക്കിയിട്ട് വെറുതെയും സമയം പാഴാക്കലല്ല. ഒരൽപ്പം ദിക്ര ചൊല്ലാൻ സമയം കണ്ടെത്തണം, സ്വലാത്ത് ചൊല്ലാൻ സമയം കണ്ടെത്തണം, ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തണം. അതിന് പറ്റിയ ഒറ്റൊരു സമയം കൂടി നഷ്ടപ്പെടുത്താൻ പാടില്ല. താജുൽ ഉലമ തങ്ങൾ ഇബാദത്തിനൊരു കുറവുണ്ടോ? ഒരു കുറവില്ല. സുബ്ഹാന ജല്ല ജലാലു, എവിടെ പരിപാടിക്ക് പോയാലും പോയി മടങ്ങി വരുമ്പോ ഉള്ളാളത്തെത്തിയാല് തഹജ്ജുദ് മടങ്ങൂല, തഹജ്ജുദ് മടങ്ങൂല. നമ്മൾ കൃത്യം രാത്രി 10 മണിക്ക് വീട്ടിൽ കിടന്നുറങ്ങിയാലും എന്ത് തഹജ്ജുദ്? സുബ്ഹിക്ക് എണീറ്റ് കിട്ടാൻ തന്നെ കഷ്ടമാണ്, പിന്നല്ലേ തഹജ്ജുദ്. എവിടെ എത്ര ദൂരെ പരിപാടിക്ക് പോയാലും തഹജ്ജുദ് മടങ്ങൂല. നമ്മൾ ചിന്തിക്കണം, തഹജ്ജുദ് മടങ്ങൂല. വിത്റോ വിത്ര് 11 റക്അത്ത്, നമുക്കൊരു 3 റക്അത്ത് വിത്ര് നിസ്കരിക്കാൻ മടിയാണ്. താജുൽ ഉലമാ തങ്ങള് പരിപാടിക്ക് പോയി എത്ര വൈകി വന്നാലും 11 റക്അത്ത് അവസാനത്തോട് അടുത്ത സമയം വരെ പോലും 11 റക്അത്ത് വിത്ര് നിസ്കരിക്കാത്ത ഒരു രാത്രി താജുൽ ഉലമയുടെ ചരിത്രത്തിലില്ലേ? അങ്ങനെയാണ് മഹാന്മാരൊക്കെ. ഇബാദത്തിന് നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോ അടുത്ത്
ബഹ്റൈനിൽ പോയി. നമ്മുടെ കർണാടകക്കാരായ KCF കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച മീലാദ് പരിപാടിക്ക് പോയതാണ്. അങ്ങനെ ആ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖീഹ് തങ്ങൾ. അല്ലാഹു ആഫിയത്തോളം ദീർഘായുസ് നൽകട്ടെ. എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ തങ്ങൾ വേദിയിലിരുന്നു. സംഘാടകർ തങ്ങളോട് പറഞ്ഞു, തങ്ങൾ ദ്വാരക്കാനുള്ള സമയമാകുമ്പോഴേക്ക് വന്നാൽ മതി, വെറുതെ കുറെ നേരം ഇരിക്കണ്ടല്ലോ. എന്നോടും സംഘാടകർ പറയാൻ പറഞ്ഞു തങ്ങളോട്, ഞാനും പറഞ്ഞു. തങ്ങൾ എന്നോട് ചോദിച്ചു, എന്താ നിങ്ങളെ വാദം ഞാൻ കേൾക്കാൻ പാടില്ല, എനിക്ക് നിങ്ങളെ വാദം കേൾക്കണം എന്നും പറഞ്ഞ് തുടക്കം മുതൽ അവസാനം വരെ ഇരുന്നു. ഇരുന്നിട്ട് ഒക്കെ ദുആ എല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ വേദിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോ ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കണം, ഉമ്മമാർ മനസ്സിലാക്കണം, സഹോദരിമാർ മനസ്സിലാക്കണം, പ്രായമുള്ള ഉപ്പമാർ മനസ്സിലാക്കണം. ഇറങ്ങുന്ന സമയത്ത് എന്റെ കൈപിടിച്ചിട്ട് ബാഫക്കി തങ്ങൾ പറഞ്ഞു, അലി ബാഫക്കി തങ്ങൾ പറഞ്ഞു, ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും വലിയ പ്രായമുള്ള മഹാനല്ലേ സുൽത്താനുൽ ഉലമാ ഉസ്താദിന്റെ അതേ പ്രായക്കാരനാണ് അന്നേരായ അലി ബാഫക്കി തങ്ങൾ. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അപ്പൊ ബാഫക്കി തങ്ങൾ എന്നോട് പറഞ്ഞു, ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഒന്ന് കുറച്ച് ഉറങ്ങിയിട്ടോ, ഞാൻ ഒന്ന് കുറച്ച് ഉറങ്ങി. അപ്പൊ എന്താ, അപ്പൊ എന്റെ മനസ്സിലുണ്ട് അങ്ങനല്ലേ, ഒരാളെ വാല് കഴിയുമ്പോഴേക്ക് ഉസ്താദ് എങ്ങളെ വാലിന് സഹിച്ച് ഞാൻ കുറച്ച് ഉറങ്ങി എന്നറിഞ്ഞാല് വാല് മോശാന്നാ ഉഷാറന്നാ. എന്താ വിലയിരുത്ത, വാല് മോശാന്നാ ഉഷാറന്നാ. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട തങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ ഉറങ്ങിയത് വേറൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, പിന്നെ റൂമിൽ പോയ ഉടനെ ഒന്ന് തഹജ്ജുദ് നിസ്കരിക്കാലോ എന്ന് കരുതിയിട്ടാണ്. ആ ഉറക്ക് കിട്ടിയാല് ആ ഇരുന്ന കസേരയിൽ ഇരുന്നിട്ടുള്ള ഉറക്കാണെങ്കിലും റൂമിൽ പോയിട്ട് എന്ത് നിസ്കരിക്കാലോ, തഹജ്ജുദ് നിസ്കരിക്കാലോ, ഇനി ചിലപ്പോ പോയിട്ട് ഉറങ്ങിയാൽ തഹജ്ജുദ് നഷ്ടപ്പെട്ടാലോ. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് അവരെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ ആലോചിക്കുകയാണ്. വേദിയിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഉറക്ക് കിട്ടിയാൽ അതിനുശേഷം തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കിട്ടുന്ന ഒരൊറ്റ ചെറിയ സമയം പോലും നഷ്ടപ്പെടുത്തിക്കൂടാ. നല്ല ദിക്ര ചൊല്ലാനുള്ള ദിക്ര ചൊല്ലണം. കൊറേ വാദ പറഞ്ഞിട്ടെന്താ കാര്യം, കൊറേ വാദ കേട്ടിട്ടെന്താ കാര്യം. ഇന്നലെ വരെ നമുക്ക് കിട്ടാത്ത ഒരു പുതിയ അറിവ് ഇന്നത്തെ വാദത്തിൽ കിട്ടിയാൽ ഈ പറഞ്ഞ ഞാൻ രക്ഷപ്പെട്ടുപോയി, കേൾക്കുന്ന നിങ്ങൾ രക്ഷപ്പെട്ടുപോയി, ജീവിതത്തിൽ പകർത്തുന്നവനെ രക്ഷപ്പെട്ടുപോയി. ഓ ഉമ്മമാരേ, ഞാൻ നിങ്ങൾക്ക് ഒരു ദിക്ര് പറഞ്ഞു തരാ. ഈ സദസ്സിലുള്ള കാരണവന്മാരോട് പറയാണ്, ചെറുപ്പക്കാരോട് പറയാണ്, ഉമ്മ പെങ്ങന്മാരോട് പറയാണ്, ആ ദിക്ര് നിങ്ങൾ എന്നും സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ഒരു 3 തവണ, ആ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം അതേ സ്ഥലത്ത് ഒരു 3 തവണ നിങ്ങൾ ആ ദിക്ര് ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫലം എന്താണ്, പ്രതിഫലം എന്താണ്, നേട്ടം എന്താണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് കാണാം. നിങ്ങളെ ജീവിതകാലത്ത് ഇക്കാലം വരെ നിങ്ങൾ ചൊല്ലിയത് മുഴുവനും അതാ മീസാൻ തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചാൽ നിങ്ങളതാ ഈ ദിക്ര് എന്നും സുബഹിക്ക് ശേഷം ഒരു 3 തവണ, സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നിട്ടൊരു 3 തവണ ഞാനിപ്പ പറയാൻ പോകുന്ന ദിക്ര് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കിയാൽ അതിന്റെ പ്രതിഫലം തുലാസിന്റെ മറ്റേ തട്ടിൽ വെച്ചാൽ അവിടെ കനം വർദ്ധിക്കുന്നത് ഏതിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഇക്കാലം വരെ നിങ്ങൾ ചൊല്ലിപ്പറഞ്ഞ ദിക്രിന്റെ പ്രതിഫലം കൊണ്ടുപോയി വെച്ച തുലാസിനല്ല, മറിച്ച് സുബഹിക്ക് ശേഷം ഒരു 3 തവണ ചൊല്ലിപ്പറയണമെന്ന് പറഞ്ഞ ദിക്രില്ലേ, ആ ദിക്രിന്റെ പ്രതിഫലമാണ് ഏത് തുലാസിന്റെ തട്ടിൽ കൊണ്ടുപോയി വെച്ചോ ആ തട്ടിനാണ് കനം കൂടുതൽ കെട്ടോ. ഓഫറുകൾ കഴിവിന്റെ പരമാവധി സ്വീകരിക്കണം, അത് നമ്മുടെ ആഖിറം രക്ഷപ്പെടാനുള്ള വഴിയാണ്. ഏതാണ് ആ ദിക്ര്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. കണ്ടില്ലേ ഒരു ചെറിയ ദിക്റാണത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. സുബഹിക്ക് ശേഷം ഒരു മൂന്ന് തവണ അവിടെ തന്നെ ഇരുന്ന് ചൊല്ലിയാൽ മീസാനിന്റെ തുലാസിന്റെ തട്ടിന് വല്ലാത്ത കനം കിട്ടിപ്പോയി. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, വദ്ദിക്കിറി കുല്ല ലഹ്ലതിം ബസാ. ഏത് സമയവും ദിക്ർ ചൊല്ലാൻ നമ്മൾ ആ സമയം ഉപയോഗപ്പെടുത്തണം. നമ്മളറിയാതെ ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിന്റെ പേരിൽ ഖബറിൽ ഖേദിക്കേണ്ടി വരും. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, വമൻ തഫുതുഹു സാഅതും മിൻ ഉംരിഹി തകുൻ അലൈഹി ഹസ്റതും ഫീ ഖബറിഹി. ഓ മനുഷ്യ, ഈ ദുനിയാവിൽ ഒരു ചെറിയ സമയം നഷ്ടപ്പെട്ടു പോകുന്നത് നിനക്കൊരു പ്രശ്നമല്ല, എന്നാൽ അതിന്റെ പേരിൽ നീ ഖേദിക്കേണ്ടുന്നൊരു ഇടമുണ്ട്. അത് നിന്റെ ഖബറാണ്. ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്, നല്ല കൂട്ടുകെട്ട് വേണം. മനുഷ്യൻ ചീത്തയാകുന്നത് കൂട്ടുകെട്ടാണ്. രക്ഷിതാക്കളോട് ഞാൻ പറയാണ്, നിങ്ങളുടെ മക്കളെ നല്ലവരോട് കൂടാൻ നിങ്ങൾ അവസരമുണ്ടാക്കി കൊടുക്കണം. നിങ്ങളുടെ കുട്ടികളുടെ കൂട്ടുകാർ ആരാണ്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ കൂട്ടുകാർ ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നല്ലവരോടാണോ എൻ്റെ മകൻ കൂടുന്നത്, എൻ്റെ മകൾ കൂടുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്, നമ്മുടെ സ്നേഹിതന്മാർ നല്ലവരാകണം. സ്നേഹിതന്മാർ വേണ്ടാന്നല്ല, സ്നേഹിതന്മാർ വേണം. ഇമാമിങ്ങൾ പഠിപ്പിച്ചു, നല്ല സ്നേഹിതന്മാർ ഒരാൾക്കുണ്ടെങ്കിൽ ആ സ്നേഹിതന്മാർ അള്ളാഹുവിന്റെ കോടതിൽ ഇവനെ ശുപാർശ ചെയ്യും, റെക്കമെൻഡ് ചെയ്യും, ഷഫാഅത്ത് ചെയ്യും. സ്നേഹിതന്മാർ വേണം. പക്ഷെ ആ സ്നേഹിതന്മാർ നിസ്കരിപ്പിക്കുന്ന സ്നേഹിതന്മാരാകണം. നമ്മൾ പുകവലിക്കുന്നവരാണെങ്കിൽ ഞങ്ങളോട് എടാ പുകവലിക്കണ്ട എന്ന് പറയുന്ന സ്നേഹിതന്മാരാകണം. നമ്മൾ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവരാണെങ്കിൽ സുഹൃത്തെ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയരുത്, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തരുത് എന്ന് ഞങ്ങളെ ഉപദേശിച്ച് നന്നാക്കുന്ന കൂട്ടുകാരാകണം. അല്ലാതെ നിസ്കരിക്കണ്ട എന്ന് പറയുന്ന കൂട്ടുകാരൻ പാടില്ല. ഇതുപോലെ തന്നെ നമ്മെ മയക്കുമരുന്നിലേക്ക് ക്ഷണിക്കുന്ന ഡ്രഗ്സിലേക്ക്, ബ്രൗൺ ഷുഗറിലേക്ക്, ഇതുപോലെ തന്നെ ഗാഞ്ചയിലേക്ക്, ബംഗിയിലേക്ക്, ഇതുപോലെ തന്നെ ആൺസിലേക്ക്, പൺപറാഗിലേക്ക്, അതുപോലെയുള്ള ചവിക്കുന്നതിലേക്കെല്ലാം ആനയിക്കുന്ന കൂട്ടുകാരൻ ആകാൻ പാടില്ല. ഓ ചെറുപ്പക്കാരെ, രാത്രി കുറെ സമയം അങ്ങാടിയിൽ ചെലവഴിക്കുന്നു, കൂടെ കൂട്ടുകാരുണ്ട്, അവരെ കൂടെ കൂടാൻ പാടില്ല. നല്ല കൂട്ടുകെട്ട് വേണം. അതല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്, വഖ്തർ മിനൽ അസ്ഹാബി കുല്ല മുർശിദി ഇന്നൽ ഖരീന ബിൽ ഖരീനി യഖ്തദി. ഓ ചെറുപ്പക്കാരാ, നിന്നെ നന്മയിലേക്ക് നയിക്കുന്ന കൂട്ടുകാരെയാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം എന്താണ്? ഒരു യഥാർത്ഥ കൂട്ടുകാരൻ അവൻ ആരോടാണോ കൂടുന്നത് അവനെ തുടർന്ന് ജീവിക്കുകയാണ്. അതുകൊണ്ടല്ലേ ആലിമീങ്ങളോട് എപ്പോഴും ബന്ധമുള്ള ചെറുപ്പക്കാരനാണോ അവൻ ആലിമീങ്ങളെ എങ്ങനെ ബഹുമാനിക്കണം എന്നറിയും. തങ്ങന്മാരോട് എപ്പോഴും ബന്ധമുള്ള ചെറുപ്പക്കാരനാണോ, എന്നാൽ അവൻ തങ്ങന്മാരോട് എങ്ങനെ ബന്ധം സ്ഥാപിക്കണം, എങ്ങനെ പെരുമാറണം അവൻ അറിയും. അതേസമയത്ത് ചില ആളുകൾ ഉണ്ട്, അവർക്ക് ആലിമീങ്ങൾ വരുമ്പോഴേക്ക് എണീറ്റ് നിൽക്കാൻ തന്നെ അറിയില്ല. തങ്ങന്മാര് വരുമ്പോഴേക്ക് എണീറ്റ് നിൽക്കണം, ബഹുമാനിക്കണം എന്നവർക്കറിയില്ല. എന്തേ കാരണം? അവർക്ക് നല്ല ഒരു കൂട്ടുകെട്ടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു മനുഷ്യനെ വിലയിരുത്തണമെങ്കിൽ ഒരുത്തൻ നല്ലവനാണോ ചീത്തയാണോ എന്ന് വിലയിരുത്തണമെങ്കിൽ നിങ്ങൾ അവനിലേക്ക് നോക്കണ്ട, അവനിലേക്ക് നോക്കണ്ട, അവന്റെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ നോക്കണം. ഇവന്റെ കൂട്ടുകാരൊക്കെ നല്ലവരാ എന്നാ പിന്നെ ഇവൻ നല്ലവനാണെന്ന് അർത്ഥം. ഇവന്റെ കൂട്ടുകാരൊക്കെ മോശമാണോ, ഇവൻ മഹാമോശം ബെടുക്ക തന്നെ അവന്റെ അർത്ഥം. അപ്പൊ ഇവനെ മനസ്സിലാക്കണമെങ്കിൽ കൂട്ടുകാരിലേക്ക് നോക്കിയാൽ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നല്ലവരോട് കൂടണം, അതിനാണ് നമ്മുടെ സംഘടനയുള്ളത്. കേരള മുസ്ലിം ജമാഅത്ത് വെറുതെ ഉണ്ടാക്കിയതാണോ? എസ് വൈ എസ് വെറുതെ ഉണ്ടാക്കിയതാണോ? എസ് എസ് എഫ് വെറുതെ ഉണ്ടാക്കിയതാണോ? അല്ല, ആ കേരള മുസ്ലിം ജമാഅത്തിൽ ചേർന്നാൽ, എസ് വൈ എസ്സിൽ ചേർന്നാൽ, എസ് എസ് എഫിൽ ചേർന്നാൽ ഇവൻ എപ്പോഴും തിരക്കന്നെയാണ്. പകണ്ടില്ലേ മലപ്പുറത്ത് എസ് വൈ എസിന്റെ കീഴിൽ പൗരാവകാശ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ അല്ലാഹുവേ നമ്മുടെ സർവ്വതും ഖബൂൽ ചെയ്യണേ അല്ലാ. പൗരത്വം എന്ന പ്രശ്നം വന്നപ്പോ സുബ്ഹാന ജല്ല ജലാലു, ഞാൻ ഈ പറയുമ്പോ വിനോദ് എന്ത് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. വിനോദ് എനിക്ക് നല്ല പരിചയമുള്ളത് കൊണ്ട് ഞാൻ പറയാം. ഇവിടെ മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ ഹിന്ദുക്കളല്ല, ഹിന്ദുക്കൾ അവരുടെ ശത്രുക്കൾ മുസ്ലിമീങ്ങളല്ല, മതക്കാർ പരസ്പരം ശത്രുക്കൾ അല്ലേ? അല്ല. നമ്മുടെ നാട്ടിൽ ഉള്ള തനിമകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും ഉണ്ട് സൗഹൃദം. ഞാനിപ്പോ എന്നാള് ചിലർ വെറുതെ ഉണ്ടാക്കുകയാണ്. എല്ലാരോടും ഞാൻ പറയാണ്, മുസ്ലിമീങ്ങളോട് ഞാൻ പറയാണ്, ഹിന്ദുക്കളോട് ഞാൻ പറയാണ്, ക്രിസ്ത്യാനികളോട് ഞാൻ പറയാണ്, എല്ലാ മതക്കാരും ലൈവ് കേൾക്കാനുള്ള സംവിധാനമാണല്ലോ. അപ്പൊ എല്ലാരോടും ഞാൻ പറയാണ്, വെറുതെ ചില ആളുകൾ മതത്തിന്റെ പേരിൽ ഇല്ലാത്തത് ഉണ്ടാക്കിയിട്ട് വിഭാഗീയതയുടെയും വർഗീയതയുടെയും വിഷവിത്ത് പാകുന്ന ചില ആളുകൾ ഉണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ അവർക്കൊരു അവസരം ഉണ്ടാക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും ഒറ്റക്കെട്ടായി. ഇന്ത്യ ഹിന്ദുക്കളുടേത് മാത്രമല്ല, ഹിന്ദുക്കളുടേതല്ല എന്നല്ല പറഞ്ഞത്, ഹിന്ദുക്കളുടേത് മാത്രമല്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങളുടേത് മാത്രമല്ല, ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികളുടേത് മാത്രം അല്ല, മതമുള്ളവരുടേത് മാത്രം അല്ല, ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ്. ആരൊക്കെ ഇന്ത്യയിലുണ്ടോ ഇന്ത്യക്കാർ, അവരൊക്കെ അവരുടേതാണ് ഇന്ത്യ. മതമില്ലാത്തവരില്ലേ? അവരുടെ ഇന്ത്യ അല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിലെ സൗഹൃദം നമ്മളത് നിലനിർത്തണം. ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ അവന്റെ സ്വന്തം താല്പര്യത്തിന് അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. രാഷ്ട്രീയമല്ല ഇവിടെ വിഷയം, ഇവിടെ വിഷയം മനുഷ്യത്വമാണ്. ഞാനിപ്പോ ഈ അടുത്ത് കാഞ്ഞങ്ങാട് ഒരു സ്ഥലത്ത് ഉറൂസിന്റെ വാതിന് പോയി, എല്ലാരും മനസ്സിലാക്കണം. വാല് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്നേഹിതന്റെ വീടുണ്ട് അവിടെ, ബഹ്റൈനുള്ള നമ്മളൊരു കൂട്ടുകാരനാണ്. അവന്റെ വീട്ടിൽ അന്ന് രാത്രി കിടന്നുറങ്ങി. പിറ്റേന്ന് ചിക്കമംഗ്ലൂർ ബാലഹൊണ്ണൂരിൽ പരിപാടി ആയതുകൊണ്ട് രാത്രി യാത്ര ചെയ്താൽ പിന്നെ ഉറക്കില്ല, പിന്നെ ഇങ്ങനെ മുട്ടുവേദനയും ശരീരവേദന ഒക്കെ തുടങ്ങും. അതുകൊണ്ട് അവിടെ കിടന്നുറങ്ങിയത്. പിറ്റേന്ന് പ്രഭാതമായി, ആ വീട്ടുകാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, ഞങ്ങളും ഒന്നിച്ച് ഒരേ സമയം ഇറങ്ങുകയാണ്. അപ്പൊ പുറത്തിങ്ങനെ ഒരു ഓട്ടോറിക്ഷ വന്നിരിക്കുക. അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു, ഇയാള് അയാളെ ഷോപ്പ് തുറക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു, നിങ്ങൾ എന്റെ കാറിൽ വന്നുകൂടെ, നിങ്ങളെ ഷോപ്പിന്റെ മുന്നിൽ ഞങ്ങൾ ഇറക്കി, അവിടെ ഞങ്ങൾ അങ്ങ് പോയിക്കോളാം. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, ഇല്ല ഉസ്താദേ, ഞാൻ എന്നും ഈ ചന്ദ്രന്റെ കൂടെയാണ് പോണത്. ചന്ദ്രൻ എന്ന് പറഞ്ഞ മുസ്ലിമല്ല, മുസ്ലിമാണ്, ഒരു ഹിന്ദു സുഹൃത്താണ്. അപ്പൊ ഞാൻ ഈ ചന്ദ്രനോട് പറഞ്ഞു, ചന്ദ്രേട്ടാ എന്നും നിങ്ങൾ കൂടെ അല്ലേ വരണത്, ഇന്ന് എന്റെ കൂടെ വരട്ടെ, ഞാൻ മൂപ്പര അവിടെ കൊണ്ടുപോയി ഇറക്കി വിടാം, നിങ്ങൾ പിന്നെ കൂട്ടാൻ വന്നാ മതി. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മൂപ്പർ പറയാണ് കുറെ കാലമായി നമ്മുടെ എല്ലാ കാര്യം ഞാൻ യാത്ര ചെയ്യുന്നതൊക്കെ ഈ ചന്ദ്രന്റെ കൂടെയാണ് ഓട്ടോയില്. എന്തൊരു സുഹൃത്തും, മൂപ്പര് മുസ്ലിമാണ്, ഓട്ടോക്കാരൻ ഹിന്ദുവാണ്, സുഹൃത്താണ്. ആ സൗഹൃദം നഷ്ടപ്പെടുത്തി കളയാൻ ഇന്ത്യയുടെ സമാധാനം, ഇന്ത്യയിൽ ഹിന്ദുക്കൾ മാത്രമുണ്ടായാൽ സമാധാനം ഉണ്ടാകുമെന്ന് ഹിന്ദുക്കൾ വിചാരിക്കുന്നുണ്ടോ? ഒരൊറ്റ ഹിന്ദു അങ്ങനെ വിചാരിക്കണ്ട. ഇവിടെ ഒരു മുസ്ലിം ഇല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് സമാധാനം കിട്ടൂല. ഈ ഭാരതത്തിന് അതിൻ്റെതായ ഒരു തനിമയുണ്ട്.
ഈ നാടിന്റെ സൗന്ദര്യം എന്താണ്? ഈ നാടിന്റെ സൗന്ദര്യം പള്ളികളും അമ്പലങ്ങളും ക്രിസ്ത്യൻ പള്ളികളുമാണ്. ഒരു നാട്ടിൽ ഒരു പള്ളിയുണ്ട്, അമ്പലമുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്, നാട്ടിന്റെ സൗന്ദര്യങ്ങളാണ് അതൊക്കെ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആയുസ് ചെറുപ്പക്കാരെ വെറുതെയും സമയം പാഴാക്കിക്കൂടാ. ആയുസ് മുഴുവനും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കണം. നല്ല കൂട്ടുകെട്ട് വേണം. അതാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞത്, വസ്ബിർ നഫ്സക മഅല്ലദീന യദഉന റബ്ബഹും ബിൽഗദാതി വൽ അശീ യുരീദൂന വജ്ഹഹു വല തഅദു ഐനാക അൻഹും തുരീദു സീനത അൽഹയാതി ദുനിയാ ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഓ മനുഷ്യ, വസ്ബിർ നഫ്സക, നിന്റെ ശരീരത്തെ നീ കെട്ടിവെക്കണം. ആരെ കൂടെ? ഏതെങ്കിലും ഒരുത്തന്റെ കൂടെയല്ല നീ നടക്കേണ്ടത്, നിന്നെ നന്മയിലേക്ക് നയിക്കുന്നവന്റെ കൂടെയാണ്. ആരാണത്? മഅല്ലദീന യദഉന റബ്ബഹും ബിൽഗദാതി വൽ അശീ, എല്ലാ സമയവും മനസ്സ് റബ്ബിലേക്ക് തിരിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമില്ലേ, ആ നല്ലവരെ കൂടെയാണ് നിന്റെ ശരീരത്തെ നീ കൊണ്ടുപോയി നിർത്തേണ്ടത്. യുറീദൂന വജ്ഹാ, ആ നല്ലവർ അല്ലാഹുവിലേക്ക് ഏത് സമയത്തും മനസ്സ് തിരിച്ച് ജീവിക്കുമ്പോ അവർ റബ്ബിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. സ്ഥാനമാനങ്ങളല്ല, അധികാരമല്ല, പ്രസിഡന്റ് സ്ഥാനം കിട്ടാനല്ല, സെക്രട്ടറി സ്ഥാനം കിട്ടാനല്ല, പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കുമ്പോ അവർ ലക്ഷ്യം വെക്കുന്നത് അല്ലാഹുവിനെയാണ്. അത്തരക്കാരെ കൂടെയാണ് നിങ്ങളെ കൊണ്ടുപോയി നിങ്ങൾ നിർത്തേണ്ടത്. വലാ തഅദു ഐനക അൻഹു തുരീദു സീനത അൽ ഹയാതി ദുനിയാ, നീ എപ്പോഴും നോക്കേണ്ടത് അവരിലേക്കാണ്. ഷെയ്ഖ് ജീലാനി തങ്ങളിലേക്കാണ് നീ നോക്കേണ്ടത്, താജുൽ ഉലമയിലേക്കാണ് നീ നോക്കേണ്ടത്, നൂറുൽ ഉലമയിലേക്കാണ് നീ നോക്കേണ്ടത്, ത്വാഹിറുൽ അഹദല തങ്ങളിലേക്കാണ് നീ നോക്കേണ്ടത്. അവരിലേക്ക് നോക്കാനുള്ള അവസരമുണ്ടായിട്ടും ഓ ചെറുപ്പക്കാരാ, നീ നിന്റെ കൺമുന്നിൽ കാണുന്ന ദുനിയാവിന്റെ സൗന്ദര്യമില്ലേ, ആ സൗന്ദര്യങ്ങളുടെ പിന്നിൽ പോയിട്ട് അവരെ തൊട്ട് നീ നിന്റെ കണ്ണ് തെറ്റിക്കണ്ട. ഏത് സമയത്തും റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ജീവിച്ചവരില്ലേ, അവരിലേക്കാണ് നീ എപ്പോഴും നോക്കേണ്ടത്. എം എ ഉസ്താദിലേക്ക് നീ നോക്കിയാൽ അതാ നിന്റെ മനസ്സിലേക്ക് ഒരു വലിയ ആശയം ഓടി വരും. അതെന്താണ്? എം എ ഉസ്താദ് മരിച്ചില്ലേ, അല്ലാഹു തആല ദർജ വർദ്ധിപ്പിക്കട്ടെ, കുറെ കാലം കഴിഞ്ഞിട്ടല്ലേ മരിച്ചത്? ചെറുപ്പക്കാരനായിട്ടാണോ? അല്ല, പ്രായമുള്ളവരായിട്ടല്ലേ മരിക്കുന്നത്? ഏറ്റവും ഖൈറായവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വ ഹസന അമലുഹു, ഓ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? കുറെ കാലം ജീവിച്ചവനാണ്, പെട്ടെന്ന് മരിച്ചവൻ അല്ല. കുറെ കാലം ജീവിച്ചവനാരാണോ? കേവലം കുറെ കാലം ജീവിച്ചിട്ട് കാര്യമില്ല, നാളെ മരിച്ചിട്ട് ഖബറിൽ കിടന്നാൽ ഞങ്ങളെ ഖബറ് ലക്ഷ്യമാക്കി സിയാറത്ത് ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ നമുക്ക് വേണ്ടേ മുസ്ലിമീങ്ങളെ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? മൻ ത്വാല ഉംറുഹു വ ഹസന അമലുഹു, ആയുസ് കുറെ കാലം ജീവിച്ചു, വഹസുന അമലുഹു കുറെ കാലം ജീവിച്ചു എന്ന് മാത്രം അല്ല, ഒരുപാട് നല്ലത് ചെയ്തു.
എം എ ഉസ്താദ് കുറെ കാലം ജീവിച്ചില്ലേ, കുറെ നല്ലത് ചെയ്തില്ലേ, ആ ചെയ്തതിന്റെ ഒരു ചെറിയ ഉദാഹരണമല്ലേ, ചെറുതല്ല ഒരു വലിയ ഉദാഹരണമല്ലേ ജാമിയ സഅദിയ എന്നത്. അതിന്റെ ഗോൾഡൻ ജൂബിലി അല്ലേ 27, 28, 29 തീയതികളില് ഈ മാസം നടക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ആ എം എ ഉസ്താദ് നാളെ റബ്ബിന്റെ കോടതിയിലെ രക്ഷപ്പെടാൻ ജാമിയ സഅദിയ പോരേ, ജീവിതകാലത്ത് ആ സ്ഥാപനം ഒന്ന് പടുത്തുയർത്താൻ എത്രയാണ് അധ്വാനിച്ചത്. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, ആ ഏത് സമയത്തും മനസ്സ് റബ്ബിലേക്ക് തിരിച്ച് ജീവിച്ചവരില്ലേ അവരെ തൊട്ട് നിന്റെ കണ്ണ് തെറ്റിക്കല്ലേ ചെറുപ്പക്കാരാ. നീ ഇപ്പൊ സോട്ട് തങ്ങളിലേക്കൊന്ന് നോക്കൂ ചെറുപ്പക്കാരാ. ഇന്ന് മൽഹർ ക്യാമ്പസിൽ, മൽഹർ അക്കാഡമിയുടെ മുന്നില് അതേ രാജകീയ പ്രൗഢിയോടുകൂടെ കിടക്കുകയാണ്, എത്ര അന്തസ്സോടെ കിടക്കുകയാണ്. എന്തേ കാരണോ? ജീവിതകാലം അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് പടച്ച റബ്ബിന്റെ നൂറായ ഇൽമിനെ നിലനിർത്താൻ വേണ്ടി ഒരുപാട് പ്രയാസങ്ങളെ സഹിച്ചില്ലേ. ആയ അതാ പൊസോട്ട് തങ്ങളെ തൊട്ട് നിന്റെ കണ്ണ് നീ തെറ്റിക്കരുതേ ചെറുപ്പക്കാരാ. ഇതുപോലെയല്ലേ ത്വാഹിറുൽ അഹ്ദല് തങ്ങള്, നിങ്ങളെ സമീപത്തുള്ള സ്ഥാപനമല്ലേ മുഹിമ്മത്ത് എന്ന മഹത്തായ സ്ഥാപനം. തങ്ങൾ അവരുടെ ഉറൂസ് ഏപ്രിൽ 3-4 തീയതികളിൽ നടക്കുന്നു എന്ന് നേരത്തെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു. അല്ലാഹു തആല അവരെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ആ ത്വാഹിറുൽ അഹ്ദല് തങ്ങളിലേക്ക് നീ നോക്കണോ, അവരെ തൊട്ട് നിന്റെ കണ്ണ് നീ തെറ്റിക്കരുത് കേട്ടോ. എന്തേ കാരണം? കാരണം ത്വാഹിർ തങ്ങള് മുഹിമ്മത്തിന്റെ മുറ്റത്ത് എത്ര അന്തസ്സോടെയാണ് ഖബറിൽ കിടക്കുന്നത്, എത്ര രാജകീയ പ്രൗഢിയോടെയാണ് ഖബറിൽ കിടക്കുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നിന്റെ മുന്നില് പരിഷ്കാരം കാണുമ്പോൾ, പരിഷ്കാരത്തിന്റെ ഹെയർ കട്ടിങ് കാണുമ്പോൾ, കല്യാണത്തിന്റെ പേരിലുള്ള തോന്നിവാസങ്ങൾ കാണുമ്പോ, പിറന്നാളിന്റെ പേരില് ഹാപ്പി ബർത്ത്ഡേയുടെ പേരില് വളരെ സങ്കടമായി പോയി. ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു, ഒരു കൂട്ടുകാരൻ അയച്ചു തന്ന വീഡിയോ ആണ്. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ സ്വാതന്ത്ര്യം ഹനിക്കുകയാണ് എന്ന് ഒരു ചെറുപ്പക്കാരനും ധരിച്ചുകൂടാ. പടച്ച റബ്ബിന്റെ അതേ ആ റബ്ബിനെ ചിന്തിച്ചിട്ടല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. ഒരാളോടും വിദ്വേഷമുണ്ടായിട്ടല്ല, ഒരാളോടും ചതിയുണ്ടായിട്ടല്ല, ഒരാളോടും പകയുണ്ടായിട്ടല്ല, ഒരാളോടും അതേ മനപ്രയാസമുണ്ടായിട്ടല്ല. ചില രംഗങ്ങളെ കാണുമ്പോ മനസ്സ് വേദനിച്ചു പോയി. ഈ അടുത്തൊരു കൂട്ടുകാരൻ വാട്സപ്പിൽ ഒരു വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോയിലുള്ളത് എന്താണ്? സുബ്ഹാന ജല്ല ജലാലോ, ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്, പിറന്നാളാണ്. അതിന്റെ പേരിൽ രാത്രി സമയത്ത് ഇരുട്ടത്ത് ഇവർ ആഘോഷിക്കുകയാണ്, കേക്ക് മുറിക്കുകയാണ്. എന്നിട്ട് ആ മുറിച്ച കേക്കുണ്ടല്ലോ, ആരുടെ പിറന്നാളാണോ ആഘോഷിക്കുന്നത് അവന്റെ മുഖത്തേക്ക് തേച്ചു കൊടുക്കുകയാണ്. കേക്ക് മുഖത്തേക്ക് പുരട്ടാനുള്ള ക്രീമാണോ ചെറുപ്പക്കാരാ? ഭംഗി കൂട്ടാൻ മുഖത്തേക്ക് പുരട്ടിക്കൊടുക്കാനുള്ള ക്രീമാണോ? അല്ലല്ലോ, കഴിക്കാനുള്ളതല്ലേ. നീ എന്തേ മുഖത്തേക്ക് പുരട്ടിക്കൊടുത്തത്? സുബ്ഹാന ജല്ല ജലാലുഹു, ഇതുപോലെ ഒരുപാട് സ്പ്രേകൾ ഇങ്ങനെ തെറിപ്പിക്കുകയാണ്. ഇതുപോലെ ദുനിയാവിന്റെ രസങ്ങളെ കാണുമ്പോ, ദുനിയാവിന്റെ പേക്കുമൂത്തുകളെ കാണുമ്പോ, പരിഷ്കാരങ്ങളെ കാണുമ്പോ, ആഭാസങ്ങൾ കാണുമ്പോ, ഓ നീ അവരിലേക്കല്ല നോക്കേണ്ടത്, നിന്റെ കണ്ണ് നീ തിരിക്കേണ്ടത് ആരിലേക്കാണ്? ഏത് സമയത്തും മനസ്സ് റബ്ബിലേക്ക് തിരിച്ചവരില്ലേ അവരിലേക്ക് നിന്റെ കണ്ണൊന്ന് തിരിച്ചോ. ഇനി
ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ് ഓ മനുഷ്യ വലാ തുത്യമൻ അഗ്ഫൽന ഖൽബഹു അൻദിക്രിനാ ഞങ്ങളെ എന്നെക്കുറിച്ച് തീരെ ഓർക്കാത്ത ചില ആളുകളുണ്ട് എന്നെക്കുറിച്ച് തീരെ ഓർക്കാത്തവനുണ്ട് അവനെ നീ അനുസരിച്ച് ജീവിക്കണ്ട അവന്റെ കൂടെ നീ യാത്ര ചെയ്യണ്ട വത്തബ ഹവാ വകാന അംറുഹു ഫുർത അവൻ എന്നെ അനുസരിച്ചവൻ അല്ല അവൻ അവന്റെ ശരീരത്തെ അനുസരിച്ചവനാണ് അവന്റെ ദേഹേച്ഛ പറഞ്ഞതനുസരിച്ചവനാണ് അവനെ നീ അനുസരിക്കല്ലേ മുസ്ലിമേ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ ഓർക്കാൻ ഒരു വിഭാഗം ആളുകൾ ഉണ്ട് നമ്മളെ പള്ളിക്കാട്ടിൽ എത്ര ഖബറുകൾ ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് ചില ഖബറിനെ കുറിച്ച് ആർക്കും ഒരു പിടുത്തമില്ല ഇത് ആരെ ഖബറാണെന്ന് ഒരു പിടുത്തമില്ല വേറെ ചില ഖബറുകളോ വേറെ ചില ഖബറുകൾ എല്ലാവർക്കും അറിയാം അത് കെട്ടിപ്പൊക്കിയിട്ടൊന്നുമില്ല ഔലിയാക്കളെ ഖബർ കെട്ടിപ്പൊക്കിയത് പോലെ കെട്ടിപ്പൊക്കിയിട്ടൊന്നുമില്ല സാധാരണ മനുഷ്യന്റെ ഖബർ പോലെയാണ് പക്ഷേ അക്കബർ എല്ലാവർക്കും അറിയാം ആ ഖബറിലേക്ക് പോകുന്ന ഇടങ്ങൾ ഒരു വഴിയായിട്ട് തന്നെ ഉണ്ട് എന്താ വഴി ഉണ്ടാക്കിയതല്ല എല്ലാരും സിയാറത്തിന് പോയി 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 പോയിട്ട് അങ്ങനെ ഉണ്ടല്ലോ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ചവിട്ടി 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 പോയിട്ട് അതൊരു വഴിയായി പോയതാണ് വേറെ ചില ഖബറോ ആ ഖബറിന്റെ അടുത്തേക്ക് പോകാനുള്ള വഴി തന്നെ ഇല്ല എന്തേ ഇഖബറിന് മാത്രം അങ്ങനെ ഒരു പ്രാധാന്യം കിട്ടിയത് സുഹൃത്തുക്കളെ ഞാൻ ഈ അടുത്ത് കണ്ണൂർ ജില്ലയിൽ ഞാൻ ഒരു ഖബർ സിയാറത്ത് ചെയ്തു ആ കണ്ണൂർ ജില്ലയിൽ ചൊക്ലി എന്നൊരു പ്രദേശമുണ്ട് ആ ചൊക്ലിയിൽ ഒരു കണ്ണോത്ത് പള്ളി എന്നൊരു പള്ളിയുണ്ട് ഇപ്പോൾ പോയാലും കാണാം ആ കണ്ണോത്ത് പള്ളിയുടെ പരിസരത്ത് അതാ ഒരുപാട് ഖബറുകളുണ്ട് കൂട്ടത്തിൽ ഒരു ഖബറുണ്ട് ആ പരിസരത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ചെറുപ്പക്കാരും SSF ചെറുപ്പക്കാരും ഈ പാവപ്പെട്ട വിനീതനായ എന്നെ കൂട്ടിക്കൊണ്ടു പോയതാണ് അവിടെ ഞാൻ അതാ പോയി സിയാറത്ത് ചെയ്യുമ്പോൾ ഞാൻ അവിടെയൊന്ന് നോക്കുമ്പോൾ ഒരു മാസം മുമ്പ് വഫാത്തായ ഒരാളുടെ ഖബറല്ലാതെ ഒരു വർഷം മുമ്പ് വഫാത്തായ ഒരാളുടെ ഖബറല്ല ഞാൻ അതാ അവിടെ എഴുതി വെച്ചത് ഞാൻ ഒന്ന് നോക്കി നോക്കുമ്പോൾ എപ്പോഴാണ് വഫാത്തായത് 1995 സുബ്ഹാന ജല്ല ജലാലുഹു 1995 വഫാത്തായ ഒരു സാധാരണ മനുഷ്യന്റെ ഖബറാണ് ഞാൻ മെല്ലെയങ്ങ് കൂട്ടി നോക്കി 1995 വഫാത്തായതെങ്കില് ഇപ്പൊ എത്രയാണ് വർഷം 2019 അവസാനിക്കുകയാണ് അപ്പൊ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോ വഫാത്തായിട്ട് 25 വർഷമാവുകയാണ് സുബ്ഹാന ജല്ല ജലാലുഹു വഫാത്തായിട്ട് 25 വർഷങ്ങളായിട്ട് പോലും ആ ഖബറിൽ കിടക്കുന്ന ഖബറാളിയെ ആരും മറന്നിട്ടില്ല ആ ഖബർ ആരും മറന്നിട്ടില്ല അതൊരു തങ്ങളെ ഖബറല്ല ഒരു കാളിയാരെ ഖബറല്ല ഒരു പണ്ഡിതന്റെ ഖബറല്ല ആ ഖബറിൽ കിടക്കുന്ന ഖബറാളിയുടെ പേരെന്താണെന്നറിയാമോ ചെറുപ്പക്കാരാ നിങ്ങൾ ഈ പരിപാടി നടത്താൻ വേണ്ടി ഇവിടെ നഗരിക്ക് നിങ്ങളൊരു പേര് വെച്ചിട്ടില്ലയോ മർഹൂം ഓ ഖാലിദ് നഗർ എന്നല്ലേ ഇവിടത്തെ നിങ്ങളെ സുന്നി സെന്ററിന് നിങ്ങൾ വെച്ചിട്ടുള്ള പേരെന്താണ് മർഹൂം ഓ ഖാലിദ് സുന്നി സെന്റർ എന്നല്ലേ ആ ഓ ഖാലിദ് സാഹേബിന്റെ ഖബറാ 25 വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ട് മരിച്ചിട്ട് ഇന്നും മറന്നിട്ടില്ല ഒരാൾക്കും മറക്കാൻ കഴിയില്ല എന്തേ ചെറുപ്പക്കാരാ ജീവിതം എല്ലാ അർത്ഥത്തിലും ആദർശത്തോട് ഒത്തതായിരുന്നു പ്രകടനത്തിന് പോകുമ്പോ കൊടിപിടിക്കാൻ മാത്രമല്ല SSF എന്ന് കേൾക്കുമ്പോ സിന്ദാബാദ് വിളിക്കാൻ മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ ആദർശം ജീവിതത്തിൽ കാണിച്ച മഹാനാണ് ഒരു വലിയ മാതൃകായോഗ്യരായ പ്രവർത്തകനാണ് ഒരറ്റ തഹജ്ജുദ് മുടക്കിയിട്ടില്ല
എസ്എസ്എഫിന്റെ പേര് പറയുമ്പോ സിന്ദാബാദ് എന്ന് പറയുന്നതോടുകൂടെ ഒരൊറ്റ സുബ്ഹി ജമാഅത്തു പള്ളിയിൽ നിസ്കരിക്കുന്നത് മുടക്കിയിട്ടില്ല. എത്ര തിരക്ക് പിടിച്ച സമയമാണെങ്കിലും സുബ്ഹിക്ക് മുമ്പ് എണീറ്റ് ഒരു രണ്ടര കഴിഞ്ഞത്തെ തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് സമയം കണ്ടെത്താതിരുന്നിട്ടില്ല. അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്, അവരെയാണ് നമ്മൾ കൂട്ടുകാരായി സ്വീകരിക്കേണ്ടത്. അവരുടെ ഓർമ്മകളിലെ വോഹാലിദ് എന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ. ആ വോഹാലിദ് എന്ന പുസ്തകം, ഓർമ്മകളിലെ വോഹാലിദ് എന്ന പുസ്തകം വായിച്ചിട്ട് എത്ര ആളുകളാണ് എസ് എസ് എഫിലേക്ക് കടന്നു വന്നത്, എത്ര ആളുകളാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങിയത്, എത്ര ആളുകളാണ് സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ വരാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നത് അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് കേട്ടോ. എന്റെ സദസ്സിലുള്ള രക്ഷിതാക്കളോട് ഞാൻ പറയാണ്, നമുക്ക് അല്ലാഹു തആല മക്കളെ തന്നില്ലേ രക്ഷിതാക്കളെ, ആ മക്കളെ റബ്ബിലേക്ക് തിരിച്ചു കൊടുക്കേണ്ടതില്ലേ. റബ്ബ് നമ്മിലേക്ക് മക്കളെ തന്നത് അവരെ നല്ലവരാക്കി എടുക്കാനുള്ള പാകതയിലല്ലേ, അവരെ ചീത്തയാക്കിയിട്ട് റബ്ബിലേക്ക് ഏൽപ്പിക്കാൻ പറ്റുമോ. നല്ല രൂപത്തിൽ കുട്ടികളെ വളർത്തണം, നല്ല മക്കളാക്കി എടുക്കണം. ആ മക്കള് നല്ലവരാകാ. ഓ ഉമ്മമാരെ, വളരെ സങ്കടത്തോടെ പറയാണ്, ഞാനിപ്പോ ഈ അടുത്തൊരു സ്ഥലത്ത് വാതിന് പോയി. സ്ഥലത്തിന്റെ പേര് ഞാൻ പറയില്ല. അവിടെ പോയപ്പോ സുഹൃത്തുക്കളെ, ആ സ്ഥലത്തുള്ള കാരണവന്മാർ എന്നോട് പറഞ്ഞു, ഉസ്താദെ മയക്ക് മരുന്നിനെ കുറിച്ച് ഇവിടെ നല്ലവണ്ണം വാല് പറയണോ. ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ. അപ്പൊ അവർ പറഞ്ഞു, ഇവിടെ മയക്ക് മരുന്നിന് ധാരാളം ചെറുപ്പക്കാർ അടിമപ്പെട്ടിരിക്കുകയാണ്. ഓ ഉമ്മമാരെ, ഇന്ന് നമ്മുടെ പരിസരങ്ങൾ അങ്ങനെയാണ്, നമ്മൾ അറിയാതെ നമ്മുടെ മക്കള് മയക്ക് മരുന്നിന് അടിമപ്പെട്ടുപോയി. നമ്മൾ ഒരിക്കലും അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അതിന് ഏത് സമയവും നമുക്ക് നമ്മുടെ മക്കളെ ശ്രദ്ധിക്കാൻ കഴിയുമോ? കഴിയില്ല. അതിനാണ് ഉമ്മമാരെ, നിങ്ങളെ മക്കളെ എസ് എസ് എഫിൽ ചേർത്തി പ്രവർത്തിപ്പിക്കണോ. എന്നാൽ ഏത് സമയവും എസ് എസ് എഫുമായി ബന്ധപ്പെടുമ്പോ പിന്നെ അവനൊരു കള്ളുകുടിയനാകുമെന്ന് നിങ്ങൾ പേടിക്കേണ്ടതില്ല, അവനൊരു മദ്യപാനിയാകുമെന്ന് നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇതുപോലെ തന്നെ അവൻ അതാ ഒരു മയക്കുമരുന്നിന്റെ ആളായി പോകുമെന്ന് നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഓ സഹോദരിമാരെ, നിങ്ങളെ ഭർത്താക്കന്മാരെ എസ് വൈ എസ്സിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പറയണോ? നിങ്ങളെ ഭർത്താക്കന്മാരെ കേരള മുസ്ലിം ജമാഅത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പറയണോ? എന്നാൽ അവര് സാദാത്തുക്കളുമായി നല്ല ബന്ധമുള്ളവരാകും. കുമ്പോൾ സാദാത്തുക്കളില്ലേ നമ്മുടെ പരിസരങ്ങളില്? ഈ പരിസരങ്ങളുടെ എല്ലാം ആത്മീയ നേതൃത്വമല്ലേ കുമ്പോൾ സാദാത്തുക്കള്? അല്ലാഹു തആല അവർക്കെല്ലാം നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആ കൂട്ടത്തിൽ കുമ്പോൾ തറവാട്ടിലെ കാരണവരായ സയ്യിദ് കെ സാറ്റക്കോയ തങ്ങളെ പടച്ചുറബേ, തളർച്ച നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരുമായി നമുക്ക് വലിയ ബന്ധം സ്ഥാപിക്കാൻ കഴിയോ, പിന്നെ നമ്മുടെ മക്കൾ ഒരിക്കലും വഴിപിഴച്ചു പോകൂല. ഒരു ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ലൊരു ഭർത്താവ് വേണമെന്നാണ്. എന്നാൽ ആ ഭർത്താവ് നല്ലവരെ കൂടെ നല്ല ബന്ധം സ്ഥാപിച്ച ഭർത്താവാണെങ്കിൽ ആ ഭർത്താവ് വീട്ടിൽ നല്ലവനായിരിക്കും. എല്ലാവരും വീട്ടിൽ നല്ലവരാകണം, പുറത്തു മാത്രം നല്ലവരായാൽ പോരാ, വീട്ടിന്റെ ഉള്ളിൽ നല്ലവരാകണം. സുബ്ഹാന ജല്ല ജലാല. പാവം നമ്മുടെ ഭാര്യമാർ, അവരെ നമ്മളെ മാത്രം പ്രതീക്ഷിച്ചിട്ടല്ലേ വന്നത്. ഞങ്ങൾ ആരാണെന്ന് അവർക്ക് പരിചയമുണ്ടോ? ഒരു പരിചയമില്ല. ഒരു ലവ് ലെറ്റർ പോലും എഴുതിയിട്ടില്ല. വാട്സപ്പിൽ ഒരു ചാറ്റിംഗ് പോലും നടത്തിയിട്ടില്ല. കൂടെ ഇരുന്നിട്ടൊരു കൂൾ ബാറിൽ പോയി കൂടെ ഇരുന്നിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് പോലും കുടിച്ചിട്ടില്ല. ഒരു പരിചയമില്ല. ആകെ ആ പെണ്ണിന് പരിചയമുള്ളത് എന്റെ ഉപ്പ ഇയാൾക്ക് എന്നെ കെട്ടിച്ചു കൊടുക്കുകയാണ് എന്ന കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ആകെ ഒരു പരിചയം, അതും പെണ്ണ് കാണുക എന്നൊരു ചടങ്ങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആകെ ഈ പെണ്ണിന് പെണ്ണ് കാണാൻ ഇയാൾ ഒരിക്കൽ വന്നിട്ടുണ്ട് എന്നത് മാത്രമേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല.
അങ്ങനൊന്നും അറിയാതെ ഞങ്ങളെ വീട്ടിലേക്ക് കടന്നു വരുന്നു. കല്യാണം കഴിച്ചിട്ട് പുരുഷന്മാരെ ആ പെണ്ണിന്റെ മനസ്സ് വേദനിപ്പിച്ചുകൂടാ. ഭാര്യമാരെ മനസ്സ് വേദനിപ്പിച്ചാൽ ഭർത്താക്കന്മാരെ കാരണമായി ഭാര്യമാരെ കരഞ്ഞാൽ ആ കണ്ണുനീരെങ്കാലും നിലത്തിറ്റിപ്പോയാൽ പിന്നെ ഭർത്താവിനെ എല്ലാം നഷ്ടപ്പെട്ടു പോകാൻ ആ ഒരു ചെറിയ കണ്ണുനീര് മതി. ബാപ്പാന്റെയും ഉമ്മാന്റെയും കണ്ണുനീരിന് മാത്രമല്ല പവറുള്ളത്, പുരുഷന്മാര് മനസ്സിലാക്കണം പാവപ്പെട്ട ഭാര്യമാരെ കണ്ണുനീരിന് പവറുണ്ട്. ഒരിക്കലും അവരെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അവരെ ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലേ? എന്നെങ്കിലും നിങ്ങൾ ഒരു ദിവസം പട്ടിണി കിടന്നിട്ടുണ്ടോ? എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി തരൽ നിർബന്ധമുണ്ടോ? ഇല്ല ഇല്ല. പുരുഷന്മാരെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഞാൻ നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കാതിരുന്നു ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പാടില്ലേ ഉമ്മമാരെ? അതും കൂടി ഞാൻ പറയാണ്, ഒരിക്കലും ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കല് നിർബന്ധമല്ല. നിങ്ങൾ വേണമെങ്കിൽ പൈസക്കൊരു വേലക്കാരി വെച്ചിട്ട് നിങ്ങൾ അതാ ഭക്ഷണം ഉണ്ടാക്കണോ? ഭാര്യമാർക്ക് അങ്ങനെ ഒരു നിർബന്ധമില്ല. ഇതുപോലെ തന്നെ നിങ്ങളുടെ കുപ്പായം അലക്കി വൃത്തിയാക്കി തരാൻ ഭാര്യക്ക് നിർബന്ധമില്ല. എന്തിനേറെ പറയട്ടെ പുരുഷന്മാരെ, നിങ്ങളെ കൊണ്ട് നിങ്ങളെ ഭാര്യമാരെ പ്രസവിച്ചാൽ ആ ഭാര്യ പ്രസവിച്ച നിങ്ങളെ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുന്നത് പോലും ഭാര്യക്ക് നിർബന്ധമില്ല. ഇതൊന്നും നിർബന്ധമില്ലാഞ്ഞിട്ട് പോലും ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലേ അവര്? അത് രാവിലെ കട്ടൻ ചായ ഉണ്ടാക്കി തരുന്നില്ലേ? പാൽ ചായ ഉണ്ടാക്കി തരുന്നില്ലേ? ഇതുപോലെ നാസ്ത ഉണ്ടാക്കി തരുന്നില്ലേ? നാസ്ത കിട്ടാത്തവരുണ്ടോ? ഉച്ചക്ക് ചോറ് കിട്ടാത്തവരുണ്ടോ? രാത്രി ഭക്ഷണം കിട്ടാത്തവരുണ്ടോ? കുപ്പായം അലക്കി തിരുമ്പി തേച്ചിട്ട് തരുന്നതല്ലാതെ കുപ്പായം മണ്ണുള്ള കുപ്പായം ഇട്ട് നടക്കേണ്ടുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടോ? എത്ര നല്ല ഉഷാറുള്ള കുപ്പായം ധരിച്ചിട്ടാണ് നിങ്ങളൊക്കെ എന്റെ ഈ സദസ്സിൽ ഇരിക്കുന്നത്. ഒരാളുടെ ഡ്രസ്സിലും ഞാനൊരു ചെളി കാണുന്നില്ല. നല്ല വൃത്തിയുള്ള കുപ്പായം ഇട്ടിരിക്കുകയാണ് ഓരോരുത്തർക്കും. ഇതാ നിങ്ങളെ കൈകൊണ്ട് നിങ്ങൾ അലക്കിയതാ? നിങ്ങളെ കൈകൊണ്ട് നിങ്ങൾ കഴുകിയതാ? ഇല്ല. പാവം അവരാണ്, പാവം അവരാണ് അതൊക്കെ കഴുകി വൃത്തിയാക്കി തന്നത്. കഴുകിയത് മാത്രല്ല, ചില ഭാര്യമാരെ ഭർത്താവ് റെഡിയാകുമ്പോഴേക്ക് കുപ്പായം തേച്ചുകൂടി തരികയാണ്, ഇസ്തിരിട്ട് തരികയാണ്. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം ഉണ്ടാക്കി തരണോ? വീട് വൃത്തിയാക്കണോ? ഭക്ഷണം ഉണ്ടാക്കി തരണം, വീട് വൃത്തിയാക്കണോ? പോരാ, നിങ്ങൾക്കോ നിങ്ങളെ കുപ്പായം അലക്കി തരണം, തേച്ചി തരണോ? നിങ്ങളെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണോ? ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ സുബ്ഹാനല്ലാഹ് ചീത്ത പറഞ്ഞാൽ അത് സഹിക്കണോ? ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ ചീത്ത പറഞ്ഞാൽ അത് സഹിക്കണോ? ഒരിക്കലും കിർഫയില്ലാത്ത ഭർത്താക്കന്മാരായിക്കൂടാ. ഇതൊന്നും ചെയ്യല് നിർബന്ധമില്ല എന്നിട്ടും അവർ ചെയ്യുന്നത് അവരെ ഔദാര്യമാണ്. അതിന് ഞങ്ങൾ അവരോടൊരു മാനുഷിക മര്യാദയെങ്കിലും കാണിക്കണ്ടേ പുരുഷന്മാരെ? അല്ലര ചില്ലര പ്രയാസം വരുമ്പോഴേക്ക് ഭാര്യയെ ചീത്ത പറയാൻ പാടില്ല. ഭാര്യമാരെ ജീവിതത്തിൽ ചെറിയ ദുസ്വഭാവം മോശ സ്വഭാവമൊക്കെ ഉണ്ടാവും. കാരണം അവരുണ്ടാക്കിയത് തന്നെ വാരി എല്ലിൽ നിന്നാണ്. വാരി എല്ല് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാണ് ഒന്ന്, മറ്റൊന്ന് വാറിയല്ല, വളഞ്ഞതാണത്. അതുകൊണ്ട് തന്നെ ഏത് പെണ്ണും 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 അപ്പണ്ണിന്റെ ജീവിതത്തിൽ ഒരു വളമുണ്ടാവും, ഒരു ചെറിയ വളമുണ്ടാവും. ഒരാളെ ഭാര്യയും എല്ലാം തികഞ്ഞ പെണ്ണുണ്ടാവില്ല. എല്ലാം തികഞ്ഞ പെണ്ണിനെ കെട്ടാനാണ് ഞാൻ കാത്തിരിക്കുന്നത് എങ്കിൽ സ്വർഗത്തിലെത്താവും. ഇവിടെ നിന്നൊക്കെ കെട്ടാൻ കഴിയില്ല, എന്നാ ഹൂറിൽ ഇസ്താനെ കെട്ടാൻ കഴിയില്ല. അങ്ങനെ ആയിരിക്കും ചില ചെറുപ്പക്കാരുണ്ട്, കൊറേ പ്രായമായിട്ടും മംഗലാവാതെ ഇങ്ങനെ വെറുതെ അന്തം വിട്ടിങ്ങനെ നടക്കുക. എന്താ കാരണം? ജീവിതത്തിലൊരു ലക്ഷ്യമില്ല. ചെറുപ്പക്കാരോടൊക്കെ ഞാൻ പറയുകയാണ്, കല്യാണം കഴിക്കാതെ ഇങ്ങനെ അന്തം വിട്ട് നടക്കാൻ പാടില്ല, വേഗം കല്യാണം കഴിക്കണം. ഒരുപാട് തെറ്റൊന്ന് മാറി നിൽക്കാൻ കഴിയും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാന ജല്ല ജലാലു, എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു പെണ്ണിനെ കിട്ടിയാൽ
കിട്ടിയാൽ ചില ചെറുപ്പക്കാരോടൊക്കെ ചോദിക്കും, കല്യാണം കഴിഞ്ഞടാ ചോദിക്കും. അപ്പൊ ഇവൻ പറയാം, ഇല്ല ഉസ്താദ് ശരിയായിട്ടില്ല. സുബ്ഹാനല്ലാഹ്, വയസ്സ് 40 ആയി, വയസ്സ് 40 ആയിട്ട് മംഗലായിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല. എന്താ കാരണം ചോദിക്കും, ഇവൻ വരുന്ന മറുപടിയാണ് ശരിയായിട്ടില്ല. ഇനി എപ്പ ശരിയാവനാ? ഇനിയിപ്പോ ശരിയാവണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, മരിക്കണം. പിന്നെ സ്വർഗത്തിലെത്തിയാൽ അവിടെ ശരിയാവും, അല്ലാതെ വേറൊന്നും ശരിയാവാനില്ല. എല്ലാം തികഞ്ഞ ഒരു പെണ്ണ് കിട്ടിയിട്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാലേ ദുനിയാവിനുണ്ടാവില്ല കല്യാണം, പിന്നെ കല്യാണം സ്വർഗത്തിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞു തന്നത്, എല്ലാം തികഞ്ഞ ഒരു പെണ്ണുണ്ടായിക്കൊള്ളണമെന്നില്ല, ചെറിയ പ്രയാസം ഏത് ഭാര്യയിൽ നിന്നും വരൂ. പക്ഷെ ആ സമയത്ത് ഭർത്താക്കന്മാരെ നല്ല ക്ഷമയോടെ അത് കൈകാര്യം ചെയ്യണോ? ഒരിക്കലും ഭാര്യയെ അടിക്കാൻ പാടില്ല. ഭാര്യന്റെ കണ്ണിന്റെ മുകളിൽ ഇതാ ബാൻഡേജ് ഇട്ടിരിക്കുകയാണ്. എന്താ ഭാര്യന്റെ കണ്ണിന്റെ മുകളിൽ ബാൻഡേജ് ഇടാൻ കാരണോ? ദേഷ്യം വന്നപ്പോ ഒരിക്കൽ ഭർത്താവ് മോന്തേക്കൊരു കൊടുക്കൽ കൊടുത്തതാ, അത് കണ്ണിന്റെ അവിടെ കൊണ്ടതാണ്, അതിനാണ് മുറിവ് പറ്റിയപ്പോ ബാൻഡേജ് ഇട്ടതാണ്. സുബ്ഹാനല്ലാഹ്, ഇവൻ മനുഷ്യനാണോ അതല്ല മൃഗമാണോ? ഭാര്യമാരെ ആരോപത്തിൽ അടിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അടിക്കാൻ പാടില്ല, അവരെ നല്ല സ്നേഹിക്കണോ. ചില അമ്മായിമ്മമാരുണ്ട് ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല, എന്റെ ഭാഗത്ത് മാമി മാമി എന്നാ പറയാ. അതായത് ഭർത്താവിന്റെ ഉമ്മ, ആ ഭർത്താവിന്റെ ഉമ്മ. ചില അമ്മായിമ്മമാര് ഭർത്താക്കന്മാരെ ഉമ്മമാരുണ്ട്. മക്കള് വീട്ടിൽ വരുന്നത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തിനാണ് കാത്തിരിക്കുന്നത്? അതാ മകന്റെ ഭാര്യയെ കുറിച്ച് മകനോട് കംപ്ലൈന്റ് പറയാനാണ്, പരാതി പറയാനാണ്. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും ഒരു നന്ദിയില്ലാത്ത അമ്മായിമ്മമാരായി നിങ്ങൾ അതപ്പതിച്ചുകൂടെ ഉമ്മമാരെ. ഭയങ്കര സംശയമായി അമ്മായിമ്മക്ക്. നിങ്ങൾ ഈ 300 അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക്, 300 അല്ലേ, ഒരു ഊറൊന്നും അല്ലല്ലോ. 300 ആയതുകൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അല്ലാഹുവിന്റെ അടുത്ത് അമ്മായിമ്മമാർക്കൊക്കെ നല്ല ബോധം കൊടുക്കട്ടെ. അന്തങ്ങൾ അന്ന് ആമ്യം പറയാത്ത കുറച്ചൊക്കെ ഉണ്ടെന്നായിരിക്കൂലേ. അല്ലാഹുവിന്റെ അടുത്ത് അമ്മായിമ്മമാർക്കൊക്കെ നല്ല ബോധം കൊടുക്കട്ടെ. ഞാൻ വേ നിർത്താണ്, നിങ്ങൾ ആമ്യം പറയും. അല്ലാഹുവിന്റെ അവർക്കൊക്കെ നല്ല ബോധം കൊടുക്കട്ടെ. ഭർത്താവിന്റെ കൂടെ റൂമിൽ ഇരുന്നിട്ട് കുറച്ച നേരം പാവം ഈ പെണ്ണ് സംസാരിക്കാൻ പാടില്ല. ഇതാരാ അന്യപുരുഷനല്ലല്ലോ, സ്വന്തം ഭർത്താവല്ലേ. ആ പെണ്ണിന്റെ ബാപ്പ എന്തിനാ പിന്നെ നിങ്ങളെ മകന് കെട്ടിച്ചയച്ചത്? ഉമ്മ സംസാരിക്കാൻ പാടില്ല എന്നാണോ? ഇങ്ങനെ രണ്ടുപേരും മകനും മകന്റെ ഭാര്യ ഇങ്ങനെ റൂമിൽ ഇരുന്നിട്ട് സംസാരിക്കുമ്പോ, സ്വകാര്യമായിട്ട് സംസാരിക്കുമ്പോ ഈ മണ്ട്. സുബ്ഹാന ജല ജല, വയസാങ്കാലത്ത് ഈ മാമ മെല്ലെ വാതിലിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെയാ, വാതിലിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ കണ്ണ് ശരിക്കും കാണുന്നില്ല, ഭൂത കണ്ണാട് വെച്ചിട്ട് അങ്ങനെ നോക്കണേ. എന്താ കാരണം? ഇവൻ എന്താക്കുന്ന ഉള്ളിൽ ഇവളെ കൂട്ടിട്ട്. സുബ്ഹാന ജല്ല ജല, എപ്പം നോക്കിയാലും സംശയം. അങ്ങനെ തരം താഴ്ന്നു പോയ അമ്മായിമാരാകാൻ പാടില്ല ഉമ്മമാരെ. അവർക്ക് സമാധാനം കൊടുക്കണം. മരുമക്കൾക്ക് സമാധാനം കൊടുത്തില്ലെങ്കിൽ കബറിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടൂല, ഉറപ്പിച്ചോ. നിങ്ങൾ മരിക്കുന്ന സമയത്ത്, സക്കറാത്തിന്റെ സമയത്ത് നിങ്ങളെ തൊണ്ടക്കുഴിയിലേക്ക് വെള്ളം ഇറ്റു ചേരണമെങ്കിൽ നിങ്ങളെ പെൺകുട്ടികൾ ഉണ്ടാവൂല. അവിടെ ഉണ്ടാവുക നിങ്ങളെ മകന്റെ ഭാര്യയാണ്. നിങ്ങളെ മോൾ എവിടെയാണ്? അവൾ അവളമ്മായിന്റെ കൂടെയാണ്. അവൾ അവളമ്മായിമാക്ക് സക്കറാത്തിന്റെ സമയത്ത് വെള്ളം ഇറ്റിച്ചു കൊടുക്കും. നിങ്ങൾക്ക് വെള്ളം ഇറ്റു തരണമെങ്കിൽ നിങ്ങളെ മകന്റെ ഭാര്യ തന്നെ വേണം, നിങ്ങളെ മരുമകൾ വേണം. നിങ്ങൾ കിടത്തത്തിലായാൽ, നിങ്ങൾ കിടത്തത്തിൽ തന്നെ വിസർജിച്ചാൽ, നിങ്ങളെ വൃത്തിയാക്കി എടുക്കാൻ നിങ്ങളെ മരുമകൾക്കൊരു മനസ്സ് വരണ്ടേ? ഏത് സമയത്തും അവളെ കുറ്റവും കുറവും പറഞ്ഞു നടക്കാൻ പാടില്ല. ചിലപ്പോ നിങ്ങളെ മകനും അവളും തമ്മിൽ തെറ്റിയാൽ തന്നെ നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഇവ രണ്ടാളും തെറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തെറ്റിയാൽ തന്നെ അവന്റെ അടുത്ത് പോയിട്ട് പറയാണ്, മോനെ നിനക്ക് വേറെ നല്ലൊരു ഖൈറായ ഒരു പെണ്ണുണ്ടായിരുന്നുടാ, വെറുതെ ഇവളെ കെട്ടിയിട്ട് നീ കുടുങ്ങിപ്പോയില്ലടാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തീന്റെ പവർ ഇങ്ങനെ കൂട്ടുന്ന ഒരു സ്വഭാവം പാടില്ലേ? നിങ്ങൾ എന്താണ് നിങ്ങളെ മകനോട് പറയേണ്ടതെന്ന് അറിയാമോ? മോനെ സാരല്ലടാ, നിന്റെ ബാപ്പാക്കും എനിക്കും അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ നടക്കാനുണ്ട്. അങ്ങനെ പറയണോ? നിന്റെ ബാപ്പാക്കും എനിക്കും അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് മോനെ. ഞാനൊരു പെണ്ണല്ലടാ, പെണ്ണിന്റെ ഭാഗത്തൊക്കെ കുറവ് വരുവടാ, അതൊരു പാവടാ, അതിനെ നീ വേദനിപ്പിക്കണ്ടടാ എന്ന് പറയുന്ന അമ്മായിമ്മമാര് എന്റെ സദസ്സിലുണ്ടോ? നിങ്ങൾക്ക് സ്വർഗത്തിൽ സീറ്റുണ്ട് കേട്ടോ.
അല്ലാതെ കുറെ നിസ്കരിച്ചു കുറെ നോമ്പ് നോക്കി എപ്പ നോക്കിയാലും നിസ്കാരം കുപ്പായം ഇട്ടിട്ടേ അമ്മയുള്ളൂ എപ്പ നോക്കിയാലും മുസല്ലയിൽ തന്നെയാണ് അമ്മയുള്ളത് അതേസമയത്ത് മരുമകൾക്കോ ഒരു ലവലേശം പോലും മരുമകൾക്ക് സ്നേഹം കൊടുക്കാൻ പടച്ച റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് അമ്മായിമാക്ക് ഇന്നേവരെ സാധിച്ചിട്ടില്ല എന്നാലും നിങ്ങളെ നിസ്കാരം കൊണ്ട് റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് ഒരിക്കലും നിങ്ങൾ സ്വപ്നം കാണേണ്ടതില്ല നിങ്ങൾ നിസ്കരിച്ച നിസ്കാരത്തിന്റെ മുഴുവനും പ്രതിഫലം നിങ്ങളെ മരുമകൾക്ക് കിട്ടുകയാണ് കാരണം ഏത് സമയത്തും മരുമകളെ കുർബാന എണ്ണാണ് അമ്മായിമ്മ അങ്ങനെയാകാൻ പാടില്ല ഇനി മരുമക്കളോട് ഞാൻ പറയട്ടെ സഹോദരിമാരെ കേവലം അമ്മായിമ്മമാരോട് പറഞ്ഞാൽ മാത്രം മതിയോ നിങ്ങളോടും കൂടി പറയാനുണ്ട് ചില മരുമക്കളുണ്ട് അവരുടെ ധാരണ എന്താ അറിയോ ഉമ്മയും മോനും ഉമ്മയും മോനും ഭർത്താവാണ് ഭർത്താവും ഭർത്താവിന്റെ ഉമ്മയും ഇങ്ങനെ റൂമിൽ നിന്ന് സംസാരിക്കുമ്പോണ്ട് ഓള് പോയിട്ടുമല്ലേ എന്താ നേരത്തെ നടന്നതിനപ്പുറം അമ്മായിമ്മ അങ്ങനെ ചെയ്യുമ്പോ ഇവൾ ഇങ്ങനെ ചെയ്യാണ് ഉമ്മയും മോനും തമ്മിൽ സംസാരിച്ചുകൂടെ അവർക്ക് റൂമിലിരുന്ന് സംസാരിക്കാൻ പാടില്ല എന്നുണ്ടോ അവരവരെ പലതും സംസാരിച്ചോളൂ അതിന് നീ എന്തിനാ അവിടെ പോണത് ഇടക്കിടക്ക് അമ്മായിമാന്റെ മൊബൈൽ ചെക്ക് ചെയ്യാണ് അമ്മായിമാക്ക് പാസ്വേഡ് ഇടാൻ അറിയില്ലല്ലോ അമ്മായിമാക്ക് പാസ്വേഡ് ഇടാൻ അറിയില്ല പ്രായമായില്ലേ പാസ്വേഡ് ഇട്ടാൽ തന്നെ തുറക്കാനും കഴിയില്ല അപ്പോ ഇനി പാസ്വേഡ് ഇട്ടാൽ തന്നെ പേരക്കുട്ടിയെ വിളിച്ചിട്ടാണ് ഈ മാമ പറയണത് മോനെ ഈ പാസ്വേഡ് ഒന്ന് എടുത്താടാന്ന് പറഞ്ഞിട്ട് അപ്പൊ അമ്മായിമാക്ക് പാസ്വേഡ് ഇടാണെന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ട് മരുമകൾക്ക് സുഖ മെല്ലെ പോയിട്ട് അമ്മായിമാനെ മൊബൈൽ ചെക്ക് ചെയ്യണം എന്താ കാരണം എന്നെക്കുറിച്ചും എന്റെ ഭർത്താവിനോട് അമ്മായിമാന്റെ ഈ മകനോട് എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ട് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് എന്നെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ മരുമകൾക്ക് അമ്മായിമാനോട് സംശയം വിശ്വാസത തീരെ നഷ്ടപ്പെട്ടു പോയി പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ ഖിയാമത്ത് നാളെ പ്രതീക്ഷിച്ചോ ഒരിക്കലും അമ്മായിമ്മമാരെ സംശയിക്കാൻ പാടില്ല അവരെ സ്വന്തം ഉമ്മാനെ പോലെ കാണണേ ഞാൻ എപ്പോഴും എന്റെ വാതിൽ പറയുന്നത് പോലെ ഇവിടെ പറയാണ് ഓ സഹോദരിമാരെ നിങ്ങൾക്ക് രണ്ട് ഉമ്മമാരാ ഉള്ളത് ഒന്ന് നിങ്ങളെ യഥാർത്ഥ ഉമ്മയാണ് രണ്ടാമത്തത് നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മയാണ് ഭർത്താവിന്റെ ഉമ്മ ഉമ്മയാണ് കേട്ടോ ഭർത്താവ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴേക്ക് ആ ഭർത്താവിന്റെ ഉമ്മാനെ കുറിച്ച് ഭർത്താവിനോട് പരാതി പറയാൻ പാടില്ല ചിലപ്പോ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നതിന്റെ ഇടയില് നിങ്ങൾക്ക് തമ്മിൽ എന്തോ ഒരു കുസുകുസു വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് കാര്യമായൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് കാര്യമായ പ്രശ്നം അമ്മായി മരുമോൾ തമ്മിൽ തെറ്റുന്ന കാര്യമായ പ്രശ്നം എന്തറിയോ ഈ പേരക്കുട്ടിക്ക് തയ്ക്കുമ്പോഴാണ് തയ്ക്കാന്ന് പറഞ്ഞ മനസ്സിലായില്ലേ ഇവിടെ തയ്ക്കാന്ന് ആരാ പേരക്കുട്ടി ഈ പേരക്കുട്ടികളോട് വെല്ലുപ്പമാർക്കും വെല്ലുമ്മമാർക്കും ഭയങ്കര സ്നേഹമാണ് അപ്പൊ ഉമ്മ ബാപ്പ ചിലപ്പോ കുട്ടികളെ സ്വഭാവം ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി ചിലപ്പോ ഒന്ന് കൊടുക്കും കൊടുക്കുമ്പോണ്ട് അമ്മായിമ്മ എന്തിനാണ് അടിക്കണത് അമ്മായിമാക്ക് അടിച്ചതിലാ പ്രശ്നം മരുമകൾ കൈകൊണ്ട് അടിച്ചത് അപ്പൊ അമ്മായിമ്മ ന്യായം പറയാണ് എന്തിനാ കൈകൊണ്ട് അടിക്കണത് അടിക്കണെങ്കിൽ വടി കൊണ്ട് അടിച്ചുകൂടെ വടി കൊണ്ട് അടിച്ചാൽ തീരെ 37 സഹിക്കൂലെന്ന് ഉറപ്പാണ് ആർക്ക് അമ്മായിമാക്ക് പക്ഷെ എന്നാലും ന്യായം പറയാണ് എന്താ ന്യായം കൈകൊണ്ട് എന്തിനാ അടിച്ച വടി കൊണ്ട് അടിച്ചുകൂടെ അവിടെ വിഷയം കൈകൊണ്ട് അടിച്ചതോ വടി കൊണ്ട് അടിച്ചതോ അല്ല പിന്നെ ഇവളോടൊന്ന് ദേഷ്യം തീർക്കണം ചില അമ്മായിമാർക്ക് പേരക്കുട്ടികൾക്ക് അടി കിട്ടിയതല്ല വിഷയം പിന്നെ ഇവളോടൊരു ദേഷ്യം തീർക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം ഒരു ചെറിയൊരു മുടി വീട്ടിൽ മുടി ഉണ്ടാവൂലേ മനുഷ്യന്മാർ ജീവിക്കുമ്പോൾ വീട്ടിൽ നിന്ന് മുടിയില്ലാതിരിക്കോ മുടിയില്ലാതെ അങ്ങനെ കഷണ്ടിക്കാരാകണം എല്ലാം കഷണ്ടിക്കാർ ആണും പെണ്ണും ഒക്കെ കഷണ്ടിക്കാരനാണ് വീട്ടിൽ ഒറ്റ ഒരാളെ തലയിൽ മുടിയില്ല അങ്ങനത്തെ ആണെങ്കിൽ പിന്നെ മുടി ഉണ്ടാവൂല അത് കരുതാ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അതേസമയം മുടിയൊക്കെ ഉള്ള മനുഷ്യന്മാരാകുമ്പോ വീട്ടിൽ ചെറിയ മുടിയൊക്കെ കാണും ഭക്ഷണത്തിൽ മുടി കാണും ഓ ഭർത്താക്കന്മാരുണ്ട് ചില ഭർത്താക്കന്മാർ നിങ്ങളെ കുറിച്ചൊന്നും പറയല്ലോ നിങ്ങളൊക്കെ നല്ലവർ അല്ലാഹു ബർക്കത്തേട്ടെ നല്ലവരല്ലെങ്കിൽ അങ്ങനെ ആകണം അല്ലാഹു അങ്ങനെ ആകാൻ തോഫിക്ക് കേട്ടെ നല്ലവരെന്ന് പറഞ്ഞിട്ട് വെറുതെ ദുആക്ക് ഉത്തരം കിട്ടാത്താക്കുന്ന അവസ്ഥ ഒന്ന് വരുത്താണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എന്നും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും ഭയങ്കര സന്തോഷ ഒരു ദിവസമുണ്ട് ഒറ്റൊരു ദിവസം ആ ഭക്ഷണത്തിന് മുടിയൊന്നും കണ്ടില്ല ഒരു ദിവസം നോക്കുമ്പോഴുണ്ട് സുബ്ഹാന ജലാലുഹു മജ്ബൂസിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ മുടി ഇങ്ങനെ കാണുന്നു മജ്ബൂസ് എന്ന് പറഞ്ഞ ബിരിയാണി പോലത്തെ ഒരു സാധനം അപ്പൊ ബിരിയാണിന്റെ ഉള്ളിൽ ഒരു ചെറിയ മുടി കണ്ടു ഓ
എന്താണ് ഈ ഭർത്താവിന്റെ ദേഷ്യം? ഇന്നേ വരെ മുടി കണ്ടില്ല, ഒറ്റ ദിവസം മുടി കണ്ടപ്പോഴേക്ക് കണ്ട് ഇവന്റെ തനി നിറം മനസ്സിലായി. അപ്പൊ ഇവൻ ഇങ്ങനെ കാണിച്ച്, മുടി കണ്ടാൽ നമ്മളെ കാണിക്കാൻ പാടില്ല മെല്ലത്. നമ്മളെ സ്വന്തം വീട്ടിലായാലും ശരി, മറ്റുള്ളവർ വീട്ടിലായാലും ശരി, ചില ഭർത്താക്കന്മാർ എടുത്തിട്ട് എന്തരടി ഇത് നിന്റെ ശീരണിയടി, ശീരണിയാണോ ഇങ്ങനെ എടുത്ത് കാണിക്കുക? അങ്ങനെ കാണിക്കാൻ പാടില്ല. ഇതെന്ത് ചെയ്യണം? മെല്ലെ അറിയാത്ത പോലെ നോക്കണം. അപ്പൊ ചിലപ്പോ ഉമ്മ ചോദിക്കും, ഉമ്മക്ക് ഇത് വേഗം മനസ്സിലാവും. മകന് മുടി കിട്ടിയത് ഉമ്മക്ക് മനസ്സിലാവും. കൂടെ ഇരുന്ന് കഴിക്കുമ്പോ ഉമ്മ ഇങ്ങനെ കാത്തിരിക്കല്ലേ, എന്താ മരുമകൾ എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ എന്ന് ഉമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഉമ്മ ചോദിക്കും, എന്താടാ മോനെ ചോദിക്കും. ഒന്നുമില്ലമ്മ, എന്തോന്നാണ്. അല്ലാതെ എന്താ ഉമ്മ പറഞ്ഞിട്ട് കാര്യമില്ല, മുടിയാണ്. എന്താ ഇവള് അങ്ങനെ തന്നെയാണടാ, ഞാൻ അതാ ഇവളെ കുറിച്ച് ഇതിനോട് പറഞ്ഞത്. അപ്പൊ മുപ്പത്തിയേറും തുടങ്ങി മരുമകളെ കുറിച്ച് പറയാൻ. അങ്ങനെ നമ്മളാകാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അമ്മായിമ്മാനെ സ്വന്തം ഉമ്മാനെ പോലെ കാണണേ. ഭർത്താവ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴേക്ക് ഭർത്താവിന്റെ ഉമ്മാനെ കുറിച്ച് ഭർത്താവിനോട് പരാതി പറയുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. പാവം ആ ഭർത്താവ്. ഈ ഇരിക്കുന്ന മനുഷ്യന്മാരൊക്കെ പാവങ്ങളാ ഉമ്മമാരെ. നിങ്ങൾ അവരെ മുഖത്തിലെ ഗാംഭീര്യത നോക്കണ്ട, അവർ വളരെ പാവങ്ങളാണ്. അതിരാവിലെ വീട് വിട്ടിറങ്ങി പോവാണ്, രാത്രി ആയാലല്ലേ വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. നിങ്ങളാകെ അവരെ കാണുന്നത് വീട്ടിന്റെ ഉള്ളിലാണല്ലോ. ഇവർ വീട്ടിന്റെ പുറത്തു പോയാൽ ഇവരുടെ അവസ്ഥ എന്താ? ആരിൽ നിന്നെല്ലാമാണ് ചീത്ത വാക്ക് കേൾക്കുന്നത്? ആരോടല്ല ആ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് ചെലവിന് തരാനാ, നിങ്ങൾക്കൊരു നേരത്തെ അണ്ണം തരാനാണ്, നിങ്ങൾക്ക് ഭക്ഷണം തരാനാണ്, നിങ്ങൾക്ക് ഉപ്പായം വാങ്ങിത്തരാനാണ്, നിങ്ങൾക്ക് വീട് വെച്ച് തരാനാണ്, നിങ്ങൾക്ക് വീടിന്റെ സൗകര്യം ചെയ്ത് തരാനാണ്. ആ ഭർത്താവിനോടുള്ള ഉത്തരവാദിത്വം മറന്നു പോകല്ലേ പെങ്ങളെ. ഏതൊരു പെണ്ണ് മരിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ പൂർണ്ണമായ പൊരുത്തം കിട്ടിയിട്ടുണ്ടോ, ആ പെണ്ണ് സ്വർഗത്തിലാണ് കേട്ടോ. മരുമക്കളോട് നീതി പുലർത്തുന്ന അമ്മായിമ്മമാരാകണോ, അമ്മോശന്മാരാകണോ? ായിട്ടും പ്രശ്നമാണ്, ഭാര്യ വീട്ടുകാരോട് പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഈ ചില ഭർത്താക്കന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഭാര്യ വീട്ടുകാരോട് പണക്കം, അങ്ങോട്ട് പോവില്ല, ഭാര്യ വീട്ടിലേക്ക് പോവില്ല. എന്താ പ്രശ്നം? പ്രശ്നം വേറെ ഒന്നല്ല, ഞാൻ പോയ അന്ന് കഞ്ഞിവെള്ളം മാത്രം ഉണ്ടാക്കി തന്നിട്ടുള്ളൂ, മറ്റേ മരുമകൻ പോയപ്പോ അന്ന് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാ മരുമക്കളോട് വിവേചനം കാണിക്കാനും പാടില്ല. ഭാര്യ വീട്ടിലെ ഒരാൾക്ക് മൂന്ന് പെൺമക്കളാ, രണ്ട് പെൺമക്കളാ, ഉദാഹരണം പറയാം, രണ്ട് പെൺമക്കളാ. ഒരുത്തിയുടെ ഭർത്താവോ കുറച്ച് ബീരാൻ കുട്ടിയുണ്ട് കയ്യില്, കയ്യിൽ കുറച്ച് ബീരാൻ കുട്ടിയുണ്ട്. ബീരാൻ കുട്ടി എന്ന് പറഞ്ഞാൽ പൈസ. അങ്ങോട്ട് മലപ്പുറത്തൊക്കെ പോയാൽ പൈസക്ക് പറയാണ് ബീരാൻ കുട്ടി. അപ്പൊ ഒരു മരുമകന്റെ കയ്യിൽ നല്ല ബീരാൻ കുട്ടിയുണ്ട്, മറ്റൊരു മരുമകന്റെ കയ്യിൽ അങ്ങനെ ബീരാൻ കുട്ടിയൊന്നുമില്ല. മൂപ്പർ ഇങ്ങനെ കൂലി പണി എടുക്കുന്ന ആളാണ്. അപ്പൊ ബീരാൻ കിട്ടിയുള്ള മരുമകൻ വീട്ടിലേക്ക് വരുമ്പോണ്ട് ഭയങ്കര സൽക്കാരം, നല്ല സ്പ്രേയൊക്കെ അടിച്ചിട്ട് റൂമൊക്കെ ഫ്രഷാക്കി വെച്ചിട്ട്. എന്താ കാരണം? പൈസ ഉള്ള മരുമകൻ വരികയാണ്, ഓ ഇന്നോവ കാറിൽ വന്ന് ഇറങ്ങുകയാണ്, ഓ മറ്റേ കാറിൽ വന്ന് ഇറങ്ങുകയാണ്. പാവം ഈ രണ്ടാമത്തെ മരുമകനോ, ഓൻ കൂലിക്ക് പണിയെടുത്ത്, ഓൻ ബന്ദിയോട് വരെ ബസ്സിൽ വന്ന്, പെർമുദ വരെ ബസ്സിൽ വന്ന്, പാവം വന്ധ്യോട് വരെ ഒരു ബസ്സിൽ നിന്ന്, ഓ മംഗലാപുരത്ത് കേട്ട്, മംഗലാപുരത്ത് പുതിയപ്പിളയാ. അപ്പൊ മംഗലാപുരത്ത് വന്ധ്യോട് വരെ ബസ്സിൽ വന്ന്, ബന്ദിയോട് നിന്ന് പെർമുദ വരെ ബസ് വന്ന്. പടച്ചറബേ, പെർമുദ എന്നുണ്ട് മുന്നൂറിലേക്ക് ഒന്ന് എത്തിക്കിട്ടാൻ, വെറുതെ അല്ല അതിന് മുന്നൂറ് എന്ന് പറയാൻ. തന്നെ ഒരു ഊറൊന്നല്ല, ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും നൂറും നൂറ്റി അമ്പതും ഇരുന്നൂറും ഇരുന്നൂറ്റി അമ്പത് കഴിഞ്ഞിട്ട് മുന്നൂറിക്ക് എത്തണോ? അതിന്റെ ഒരു പ്രയാസം കണ്ട. പാവം ഇയാൾ റിക്ഷ വിളിച്ചിട്ട് വരികയാണ്. അപ്പൊ തന്നെ ഉണ്ട് അമ്മായിമ്മന്റെ മുഖം, നീ വന്നതാ ചോദിക്കുന്ന അങ്ങനെ അങ്ങനെ. ആ നീ വന്നല്ലോ എന്നല്ല, നീ വന്നതാണ് എന്നാ ചോദ്യം ചോദിക്കുമ്പോ തന്നെ മനസ്സിലാൻ തരാം, വരാൻ പാടില്ലായിരുന്നു. എന്തിനാ ഈ വിവേചനം? പാവം അത് രണ്ടും നിങ്ങളെ പെൺമക്കളല്ലേ. ബാപ്പാ പെൺമക്കൾ എന്ത് തെറ്റു ചെയ്തു? നിങ്ങളല്ലേ കാരണക്കാർ.
ഒരുത്തിക്ക് നല്ല പൈസ ഉള്ള ബീരാങ്കുട്ടിയുള്ള പുതിയ ആപ്പിളെ നോക്കി കൊടുത്തു, മറ്റൊരുത്തിക്ക് ബീരാങ്കുട്ടി ഇല്ലാത്ത പുതിയ ആപ്പിളിനെ നോക്കി കൊടുത്തു. അത് നിങ്ങളല്ലേ ചെയ്തത്? ആ നിങ്ങളുടെ മക്കളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ വിവേചനം കാണിച്ചാൽ അവിടെ മനസ്സ് വേദനിക്കുന്നത് നിങ്ങളുടെ മരുമക്കളെ മനസ്സല്ലല്ലോ. പിന്നെയോ യഥാർത്ഥത്തിൽ മനസ്സ് വേദനിക്കുന്നത് നിങ്ങളെ സ്വന്തം പെൺമക്കളുടെ മനസ്സാണല്ലോ. അതിനവസരം ഉണ്ടാക്കല്ലേ. ഒരു മകന്റെ കുട്ടിയോട് പ്രത്യേകമായ ഒരു സ്നേഹം, മറ്റേ മകന്റെ കുട്ടിയോട് അത്ര സ്നേഹമില്ല. പെൺകുട്ടിയുടെ മോനോട് അത്ര സ്നേഹമില്ല. ആൺകുട്ടിയുടെ മോനോട് അത്ര സ്നേഹമാണ്. എന്താ കാരണം? പെൺകുട്ടി എനിക്ക് ചെലവിന് തരുന്നില്ല, ഓള് കല്യാണം കഴിച്ച് പോയതല്ലേ. ആൺകുട്ടി എനിക്ക് ചെലവിന് തരുകയാണ്, ഓന്റെ മകനോട് വലിയ സ്നേഹം. രണ്ടു പേരും സ്കൂള് വിട്ട് വരുമ്പോഴേക്ക് അതാ ആൺകുട്ടിന്റെ മോൻക്ക് പാലെടുത്ത് വെക്കുകയാണ് വല്യമ്മ. പെൺകുട്ടിന്റെ മോൻക്കോ പാലെടുത്ത് വെടുക്കുന്നില്ല. എന്താ കാരണം? ആൺകുട്ടിയാണ് ചെലവിന് നോക്കുന്നത്, പെൺകുട്ടിയല്ല. വിവേചനം പാടില്ല. പറയാൻ ഒരുപാടുണ്ട്, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. നമ്മൾ ആ രൂപത്തിൽ നല്ലവരായി ജീവിക്കണോ, നല്ല കുടുംബബന്ധം വെച്ച് പുലർത്തണോ, അയൽവാസികളോട് സ്നേഹമുള്ളവരാകണോ, ഗൈബത്ത് പറഞ്ഞ സമയം പാഴാക്കരുത്, നമീമത്ത് പറഞ്ഞ സമയം പാഴാക്കരുത്, പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിക്കണോ, നമുക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്ത് പിരിയണോ. ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്. ഒരു യാത്രക്ക് ഒരുങ്ങിക്കോ, ഇന്ത്യ വിട്ടുപോകാനല്ല. ഒരു യാത്രക്ക് ഒരുങ്ങിക്കോ, ഇന്ത്യ വിട്ടുപോകാനല്ല. ഇന്ത്യ വിട്ട് ഞങ്ങൾ ആരും പോകൂല. ഇന്ത്യ ഒരാളുടെയും ബാപ്പാന്റെ സ്വത്തല്ല. ഇന്ത്യ നമ്മുടേതാണ്, ഇന്ത്യക്കാരുടേതാ. പക്ഷേ യാത്ര ഏതാണ്? നീണ്ട യാത്ര, മടക്കമില്ലാത്ത യാത്രയാണ്. ചെറുപ്പക്കാരാ, അതെപ്പോഴാണെന്ന് പറയാൻ അറിയില്ല. ഇന്നലെ ഇതേ കാസർഗോഡ് ജില്ലയിലെ ഷിറിയയിൽ വെച്ച് ജനനിബിഡമായ സദസ്സിലെ പാവപ്പെട്ട ഞാൻ എണീറ്റ് സംസാരിച്ചപ്പോ അവിടെ ഞാൻ പറഞ്ഞു, ഇന്ന് 300 എന്ന പ്രദേശത്ത് സംസാരിക്കാനുള്ളതാണ്. പക്ഷേ എനിക്ക് ഉറപ്പില്ല ഞാൻ ഇവിടെ എത്തുമോ. ഇവിടെയും ഞാൻ പറയുകയാണ്, ഇന്നത്തെ പ്രഭാഷണം കഴിഞ്ഞ് നാളെ മംഗലാപുരം പരിസരത്ത് അസൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ പാവപ്പെട്ടവൻ വാദന ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. ഞാൻ അവിടെ ജീവനോടെ വേദിയിലെത്തുമോ പറയാനായിട്ടില്ല. ഒരു യാത്രയില്ലേ ബാപ്പാ, ഒരു യാത്രയില്ലേ ചെറുപ്പക്കാരാ. താജുൽ ഉലമ വഫാത്തായതുപോലെ വഫാത്താകാൻ കഴിയണോ? നൂറുൽ ഉലമ ഉസ്താദ് വഫാത്തായതുപോലെ വഫാത്താകാൻ കഴിയണോ? ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങള് വഫാത്തായതുപോലെ വഫാത്താകാൻ കഴിയണോ? താഹിറുൽ അഹ്ദൽ തങ്ങൾ വഫാത്തായതുപോലെ വഫാത്താകാൻ കഴിയണോ? അതാ കഴിഞ്ഞ രാത്രി ഒരാള് മരണപ്പെട്ടു, നിങ്ങൾ അറിയാമോ? നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഖാരിയായിരുന്ന പെരിന്തൽമണ്ണ പരിസരത്തുള്ള ഈ വിനീതന്റെ സ്നേഹിതനായ ഒരു സുഹൃത്ത് ഉസ്താദിന്റെ പിതാവാണ് ഖാരിയെ അബ്ദുള്ള മുസ്ലിയാർ. അല്ലാഹു അവരുടെ ദറദ വർദ്ധിപ്പിക്കട്ടെ. സ്വന്തം നാട്ടില് അതാ പൗരത്വ ബില്ലിനെതിരെ നടന്ന പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു. ആ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ലോകത്തോട് വിട പറയുന്നത്. സമരമുഖത്തെ സാന്നിധ്യം തെളിയിച്ചിട്ട് ലോകത്തോട് യാത്ര പറയാൻ അല്ലാഹു അവസരം കൊടുക്കുകയാണ്. മോമിനീങ്ങളെ, നമുക്ക് ആ രൂപത്തിലൊന്ന് മരിക്കണ്ടയോ? എപ്പോഴാണ് എന്ന് പറയാൻ കഴിയില്ല. അതൊരു നീണ്ട യാത്രയാണ്, അത് ഖത്തറിലേക്കുള്ള യാത്രയല്ല, ഒമാനിലേക്കുള്ള യാത്രയല്ല. എന്റെ മോമിനീങ്ങളൊന്ന് എണീറ്റ് നിൽക്കുമോ?
നമുക്കൊരൽപ്പം ദിക്ര് ചൊല്ലിയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്ത് പിരിയണോ? അത് ഖത്തറിലേക്കുള്ള യാത്രയല്ല, ഒമാനിലേക്കുള്ള യാത്രയല്ല, ബഹ്റൈനിലേക്കുള്ള യാത്രയല്ല, യുഎഇയിലേക്കുള്ള യാത്രയല്ല, സൗദിയിലേക്കുള്ള യാത്രയല്ല, കുവൈത്തിലേക്കുള്ള യാത്രയല്ല, മലേഷ്യയിലേക്കുള്ള യാത്രയല്ല. ആ യാത്രകളെല്ലാം മടക്കമുള്ള യാത്രയാണ്, ഇത് മടക്കമില്ലാത്ത യാത്രയാ. ആ യാത്ര പോകുമ്പോ വിഭവങ്ങൾ വേണ്ടയോ? ഉമ്മ പെങ്ങന്മാരെ, ഒരു ചെറിയ യാത്രക്ക് ഒരുങ്ങുമ്പോഴേക്ക് തന്നെ ചില സ്ത്രീകളെ കണ്ടില്ലേ? ഒരു ചെറിയ യാത്രക്ക് ഒരുങ്ങുമ്പോൾ തന്നെ എത്ര ബാഗുകളാണ് വണ്ടിയിൽ കൊണ്ടുവന്ന് വെക്കുന്നത്! ചിലപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് മടങ്ങി വരുന്നതാണെങ്കിലോ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തയക്കുകയാണ്. ഉമ്മമാരെ, നല്ല സംഭാവന അതിൽ നിക്ഷേപിക്കണോ? ഒരു ഒരൊറ്റ ദിവസത്തിനായി മാത്രമുള്ള യാത്രയാണെങ്കിൽ പോലും ആ യാത്രക്ക് വണ്ടിയിലെടുത്ത് വെക്കുന്നത് നാലഞ്ച് ബാഗുകൾ ാണ്. എന്തേ യാത്രക്കുള്ള ഒരുക്കമാണ്, വിഭവങ്ങളെ ശേഖരിക്കുകയാണ്. ഉമ്മാതെ മടക്കമുള്ള യാത്രയാണല്ലോ, മടക്കമില്ലാത്ത യാത്രയുണ്ടല്ലോ. ഇക്കളിയൊന്നും കളിയല്ല, ഇക്കളിയൊന്നും കളിയല്ല, മരണം അതെന്നൊരു കളിയുണ്ട്, ഖബറ് അതെന്നൊരു കളിയുണ്ട്. ഇക്കളിയൊന്നും കളിയല്ല, ഇക്കളിയൊന്നും കളിയല്ല, മരണം എന്നൊരു കളിയുണ്ട്, മരണത്തോട് കളിക്കാനുണ്ട് മുസ്ലിമേ, ഖബറിനോട് കളിക്കാനുണ്ട്. ആ കളി ക്രിക്കറ്റിന്റെ സുഖമുള്ളതല്ല, ആ കളി മൊബൈൽ കളിയുടെ സുഖം കിട്ടുന്നതല്ല, ആ കളി ഫുട്ബോളിന്റെ സുഖം കിട്ടുന്നതല്ല, അത് യാഥാർത്ഥ്യമുള്ള കളിയാ. ആ യാത്രക്ക് ഒരുങ്ങുമ്പോ വിഭവങ്ങൾ വേണ്ടയോ? നിസ്കാരമുണ്ടോ? ദിക്റുകളുണ്ടോ? സ്വലാത്തുകളുണ്ടോ? തസ്ബീഹുകളുണ്ടോ? സദഖകളുണ്ടോ? നല്ല നല്ല കാര്യങ്ങളുണ്ടോ? സുന്നത്ത് നോമ്പുകളുണ്ടോ? ഖത്മുകളുണ്ടോ? യാസീനോത്തുണ്ടോ? ഫാത്തിഹോത്തുണ്ടോ? ഉമ്മമാരെ, ഹദ്ദാദ് റാത്തീമുണ്ടോ? വതസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്‌വാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ മുസ്ലിമേ, വിഭവങ്ങൾ ശേഖരിച്ചു വെച്ചോ? ഏറ്റവും ഖൈറായ വിഭവം ഏതാണ്? തഖ്‌വയാണ് കേട്ടോ. അത്തഖ്‌വാ ഹാ ഗുന. യഥാർത്ഥത്തിലുള്ള തഖ്‌വ ഇവിടെയാണ്, തഖ്‌വ ഇവിടെയാണ്, തഖ്‌വ ഇവിടെയാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീ. അല്ലാഹു തആല കബൂൽ ചെയ്യുന്നത് തഖ്‌വയുള്ളവരിൽ നിന്ന് മാത്രമാണ് കേട്ടോ. ധാരാളം സുന്നത്ത് നിസ്കരിക്കണോ? ഒരുപാട് ഖുർആൻ ഓതണോ? നഫീസ ബീവി റളിയല്ലാഹു അൻഹ മരിച്ചത് എങ്ങനെയാണ്? പരിശുദ്ധ ഖുർആൻ ഓതുമ്പോഴാണ്. ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹി വഹുവ വലിയ്യും ബിമാ കാനൂ യഅമലൂ. ആ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ മരിക്കണ്ടേ? ഉസ്മാൻ ഇബ്ന അഫാൻ റളിയല്ലാഹു അൻഹു, മഹാനവരികളെ, അതാ ഹബീബായ തങ്ങളെ വരികയാണ്, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ വരികയാണ്. ഒരുങ്ങിക്കോ, നാളത്തെ നോമ്പ് തുറ നമ്മുടെ അരികിലാ, അതുകൊണ്ട് നോമ്പുകാരനായി വരൂ. നേരെ
എന്റെ മുന്നിലെ മുസഹഫ് തുറന്ന് വെച്ചു ആ ഖുർആനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കേ വധിക്കപ്പെട്ടില്ലേ ഷഹീദായില്ലേ ലോകത്തോടെ യാത്ര പറന്നില്ലേ അതുപോലെയൊന്ന് മരിക്കാൻ കഴിയണ്ടേ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ലോകത്തോടെ യാത്ര പറഞ്ഞതുപോലെ ഒന്ന് മരിക്കാൻ കഴിയണ്ടേ പെങ്ങളെ ഹറാമായ പ്രണയം വിളിച്ചറിഞ്ഞു വഴിവിട്ട പ്രണയങ്ങൾ വേണ്ട തെറ്റായ മെസ്സേജുകൾ വേണ്ട സ്വന്തം ഭർത്താക്കന്മാരുണ്ടായിട്ടു അന്യപുരുഷന്മാരോട് അവിഹിത ബന്ധം വേണ്ട സ്വന്തം ഭാര്യമാരുണ്ടായിട്ടു ഏതോ ഒരു പെണ്ണിനോട് ചാറ്റിംഗ് വേണ്ട നല്ലവരായി മരിക്കാൻ കഴിയണോ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മരിക്കാൻ ഒരുങ്ങുകയാണ് ഭാര്യയോട് ചോദിച്ചു പെണ്ണേ ഈ വീട്ടിന് എത്രയാണ് വാതിലുകൾ ഉള്ളത് ഭാര്യ പറഞ്ഞു അർബഅത്തു അബ്വാബ് ഭർത്താവേ നാല് വാതിലുകളാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാണ് പെണ്ണേ ആ നാല് വാതിലും ഒന്ന് തുറന്ന് വെച്ചോ എന്നെ കൂട്ടാൻ അതിഥികൾ വരുന്നുണ്ട് എന്നെ കാണാൻ അതിഥികൾ വരുന്നുണ്ട് ഭാര്യയ്ക്ക് മനസ്സിലായില്ല ഇതേത് അതിഥികളാണ് എന്നിട്ടതാ ഭാര്യയോട് പറയാണ് ഞാൻ കിടക്കുന്ന വിരിപ്പുണ്ടല്ലോ കസ്തൂരി ഒന്ന് വിതരണേ ആ വിരിപ്പിലെ കസ്തൂരി ഒന്ന് പുരട്ടിത്തരണേ എന്നിട്ട് നീയൊന്നൊരൽപ്പം മാറി നിൽക്കണേ ഭാര്യ മാറി നിന്നു കസ്തൂരി പുരട്ടിക്കൊടുത്തു വീടിന്റെ എട്ട് നാല് വാതിലുകളും തുറന്നു വെച്ചു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അതാ വിരിപ്പിൽ കിടന്നു കൊടുത്തു മർഹബ അഹലം വസഹില മർഹബ അഹലം വസഹില മർഹബ അഹലം വസഹില വരൂ സ്വാഗതമാണ് സ്വാഗതമാണ് ആരെയാണ് സ്വാഗതം ചെയ്യുന്നത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമിനെയാണ് കൂടെ റൂഹിനെ കൊണ്ടുപോകാൻ വന്ന റഹ്മത്തിന്റെ മലക്കുകളെയാണ് സുഹൃത്തുക്കളെ മരണം മുന്നിൽ കണ്ട് ജീവിക്കണം തഖ്വയോടെ ജീവിക്കണം സാദാത്തുക്കളെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കണം അലിമീങ്ങളെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കണം നമുക്ക് നേതൃത്വം നൽകുന്ന മഹാരഥന്മാരായ സാദാത്തുക്കൾ അലിമീങ്ങൾ സുൽത്താനുൽ ഉലമാനെ കണ്ടില്ലയോ ഇത്രയും വാർദ്ധക്യം എന്ന സമയത്ത് പോലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഓടി നടക്കുകയാണ് മുസ്ലിം സമുദായത്തിന് വേണ്ടി ഓടി നടക്കുകയാണ് മുസ്ലിം സമുദായത്തിന് മാത്രമാണോ ഹൈന്ദവ സുഹൃത്തുക്കളെ സൗദി അറേബ്യയിൽ നിതാഖാത്തിന്റെ പ്രശ്നം വന്നു ആ സൗദി അറേബ്യയിൽ നിതാഖാത്തിന്റെ പ്രശ്നം വന്നപ്പോ സുൽത്താനുൽ ഉലമാ ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ സൗദി ഭരണകൂടത്തിന്റെ അരികിൽ കയറി എന്നില്ലേ ആരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് കയറി തന്നത് സൗദിയിൽ ജോലി ചെയ്യുന്നത് മുസ്ലിമീങ്ങൾ മാത്രമാണോ അല്ല അല്ല നിതാഖാത്തിനെ തുടർന്ന് വേദനിക്കുന്ന ഇന്ത്യക്കാരുടെ മനസ്സിന് ഒരാശ്വാസം നൽകാനാണ് അവിടെ മുസ്ലിമുണ്ട് അവിടെ ഹിന്ദു ഉണ്ട് അവിടെ ക്രിസ്ത്യാനിയുണ്ട് അവിടെ എല്ലാവരും ഉണ്ട് ഇന്ത്യക്കാരന്റെ മനസ്സിന് ആശ്വാസമേകാനാണ് ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാർ നമ്മുടെ എല്ലാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി നമ്മളെല്ലാവരും നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി അംഗീകരിക്കുന്ന സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് വരികളാണ് തീർന്നില്ല ഉമ്മമാരെ
ആരെങ്കിലും നേപ്പി ഉസ്താദിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് നിങ്ങൾ പെട്ടുപോകരുതേ. ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്ത് സുപ്രീം കോടതിയെ ആദ്യമായി സമീപിക്കാൻ പോകുന്ന പണ്ഡിതൻ ആരാണെന്നറിയാമോ? അത് ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ്, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അവിടെ ആർക്ക് വേണ്ടിയാണ് കോടതിയെ സമീപിക്കാൻ പോകുന്നത്? കേരള മുസ്ലിം ജമാഅത്തുകാർക്ക് വേണ്ടി മാത്രമല്ല, എസ് വൈ എസ് കാർക്ക് വേണ്ടി മാത്രമല്ല, എസ് എസ് എഫ് കാർക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിം സമുദായത്തിനാണ്. ആ ഉസ്താദിന്റെ പ്രവർത്തനം ചെറുതാണോ? ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ ഒരാളെയും അങ്ങോട്ട് ചീത്ത പറയില്ല, ഇങ്ങോട്ട് കല്ലെറിഞ്ഞാലോ അങ്ങോട്ട് മറുപടിയില്ല. ആ നേതൃത്വത്തിന് വേണ്ടി ദുആ ചെയ്യണം, അവരെ കൂടെ അണിനിരന്ന് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അർഹമുർ റഹീമീനായ അല്ലാഹ്, ആ നമ്മുടെ നേതൃത്വത്തിന്റെ തണല് ദീർഘകാലം നമുക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ സദസ്സ് നീ കബൂൽ ചെയ്യണം അല്ലാഹ്. നമ്മുടെ ഈ സദസ്സിൽ നമ്മൾ ചെലവഴിച്ച സമയങ്ങൾ മുഴുവനും ഖബറിൽ വെളിച്ചം കിട്ടാൻ കാരണമാക്കണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളും അവിടെ തന്നെ ഇരിക്കുക ഇൻഷാ അല്ലാഹ്. നമുക്ക് ഒരൽപ്പം കൂടുതലൊന്നും വേണ്ട. وعلى آل سيدنا ومولانا محمد ارحم الراحمين يا الله. ഈ സദസ് നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഇവിടെ ഓതിയതും ചൊല്ലിപ്പറഞ്ഞതുമെല്ലാം നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ പേര് പറഞ്ഞ മുഴുവൻ മഹാരഥന്മാരിലേക്ക് നീ അതിൻ്റെ സവാബ് എത്തിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. ഇവിടെ ചെലവഴിച്ച സമയങ്ങൾ മുഴുവനും നമ്മുടെ ഖബറിൽ നമുക്ക് പ്രകാശം കിട്ടാൻ കാരണമാക്കണം അല്ലാ. ഞങ്ങൾ പാപികളാണ്, നിന്റെ എളിയ അടിയാറുകളാണ്. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ വന്നുപോയിട്ടുണ്ട്. നിന്റെ മഹദ് ഫദലുകൊണ്ട് നീ അഫുവ് ചെയ്യണം അല്ലാ, പൊറുത്തു തരണം റഹ്മാനെ. ഇനിയുള്ള കാലം നിന്നെ പേടിച്ച് നല്ല ഖശിയത്തിലായി ഖൗഫിലായി തഖ്വയിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിപാടി സംഘടിപ്പിച്ച ഈ യൂണിറ്റിലെ പ്രാസ്ഥാനിക രംഗത്തുള്ള നേതാക്കൾ പ്രവർത്തകർ, നീ അവരെ ഏറ്റെടുക്കണം അല്ലാ. എന്ത് വിഷമങ്ങളുണ്ടോ നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. ഈ യൂണിറ്റിലെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടവർ, ഉപ്പമാർ മരണപ്പെട്ടവരുണ്ട്, ഉമ്മമാര് മരണപ്പെട്ടവരുണ്ട്, ബന്ധപ്പെട്ടവർ മരണപ്പെട്ടവരുണ്ട്. പടച്ച റബ്ബേ, നീ അവരുടെ ഖബറുകളിലേക്ക് പ്രകാശമെത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കാർക്കും പെട്ടെന്നുള്ള മരണം നീ നൽകല്ലേ റഹ്മാനെ, അപകട മരണം തരല്ലേ അല്ലാ. നിന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കെല്ലാവർക്കും നീ നൽകണം അല്ലാ. നീ തന്ന ആഫിയത്തുള്ള ആയുഷ്കാലങ്ങളിൽ മുഴുവനും നിന്റെ ദീനിന്റെ നന്മക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി, നമ്മുടെ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം നൽകണം അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, നീ ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണം റഹ്മാനെ. മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണം റഹ്മാനെ. ആ ഇസ്സത്ത് നീ നിലനിർത്തണം റഹ്മാനെ. ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ കാരണമായി പലതും കൊണ്ട് നീ ഞങ്ങളെ ഇടങ്ങേറാക്കല്ലേ റഹ്മാനെ. യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ.
ശുഐബ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തതുപോലെ റബ്ബന ഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖി വഅന്ത ഖൈറുൽ ഫാത്തിഹീൻ. ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം അല്ലാഹ്. ഞങ്ങൾക്കാർക്കും മാരകമായ രോഗങ്ങളെ നീ തരല്ലേ അല്ലാഹ്. പേര് പറയുമ്പോ കേൾക്കുമ്പോ പേടിയാകുന്ന ക്യാൻസർ ഉൾപ്പെടെ, ട്യൂമർ ഉൾപ്പെടെ, കിഡ്നി ഫെയിലൂർ ഉൾപ്പെടെ, അറ്റാക്ക് ഉൾപ്പെടെ, ബ്ലോക്ക് ഉൾപ്പെടെ, പടച്ച റബ്ബേ ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. ഗർഭപാത്രത്തിൽ ക്യാൻസർ നൽകല്ലേ അല്ലാ. സ്തനങ്ങളിൽ ക്യാൻസർ നൽകല്ലേ അല്ലാ. ഷുഗർ വർദ്ധിച്ചിട്ട് കൈകാല വിരലുകൾ മുറിച്ചെടുക്കുന്ന പരുവത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ലാ. ഞങ്ങളാരെയും നീ കടത്തത്തിലാക്കല്ലേ അല്ലാ. ഐ സി യു ഇൽ എത്തിക്കല്ലേ അല്ലാ. പടച്ച റബ്ബേ അല്ലാഹുവേ, ഞങ്ങളെ കണ്ണിന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. കേൾവിശക്തി നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. ശാരീരികമായ ബലം നീ കുറക്കല്ലേ അല്ലാ. പടച്ച റബ്ബേ, ഷൈത്വാനിയത്ത് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, നീ മോചനം നൽകണേ അല്ലാ. റൂഹാനിയത്തിന്റെ ശല്യമുള്ളവരുണ്ട്, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. സിഹ്ർ ബാത്തിലാക്കണേ അല്ലാ. കണ്ണേറ് ബാത്തിലാക്കണേ അല്ലാ. സകല ചതിയന്മാരെ ചതിയിൽ നിന്ന്, അസൂയാളുക്കളുടെ അസൂയയിൽ നിന്ന് നീ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചുറപ്പേ, കടങ്ങളുണ്ട് വീട്ടിൽ തരണേ അല്ലാ. ഒരുപാട് മോഹങ്ങളുണ്ട്, നിന്നോടല്ലാതെ പറയാനില്ല. ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് നീ ഹാസിലാക്കണേ അല്ലാ. പടച്ചുറപ്പേ, ആഫത്ത് ബലാ മുസീബത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാ. യാ അല്ലാഹ്, വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികളുണ്ട്, നീ ഖൈറായ ഇണകളെ നൽകണേ അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളാകില്ലെന്ന്, മക്കളായില്ലെന്ന് സങ്കടം പറയുന്നവരുണ്ട്, പലരും ദ്വാർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഖൈറായ മക്കളെ നൽകണേ അല്ലാ. പടച്ചറബേ, ആൺമക്കളില്ലാത്തവരുണ്ട്, പെൺമക്കളുള്ളവരുണ്ട്, ആൺമക്കളില്ലാത്ത ഞങ്ങൾക്ക് ഖൈറായ ആൺമക്കളെ നൽകണം അല്ലാ. അല്ലാഹുവേ, ആൺമക്കളുണ്ട്, പെൺമക്കളില്ല, പെൺമക്കളില്ലാത്തവർക്ക് ഖൈറായ പെൺമക്കളെ നൽകണം അല്ലാ. പടച്ചറബേ, നമുക്ക് തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് ദുഷ്പേര് വരുത്തുന്ന മക്കളാക്കല്ലേ അല്ലാ. സൽപേര് വരുത്തുന്ന മക്കളാക്കണേ അല്ലാ. കൺകുളിർമയാക്കുന്ന മക്കളാക്കണേ അല്ലാ. മാതാപിതാക്കളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന മക്കളാക്കണേ അല്ലാ. നരകത്തിലേക്ക് എത്തിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് സ്നേഹം വർദ്ധിപ്പിക്കണേ അല്ലാ. ഭർത്താക്കന്മാരോട് ഭാര്യമാർക്ക് സ്നേഹം വർദ്ധിപ്പിക്കണേ അല്ലാ. കുടുംബത്തിൽ യോജിപ്പ് നൽകണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. കുടുംബ ബന്ധം മുറിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. അയൽവാസികളെ ശല്യം ചെയ്യുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. കഅബ കാണാൻ ഭാഗ്യം നൽകണം അല്ലാ. ഹജറുൽ അസ്വദ് ചുംബിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഹിജ്ര ഇസ്മായിലിന്റെ ചാരത്ത് നിസ്കരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. മിനയിൽ പാർക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അറഫയിൽ പോകാൻ ഭാഗ്യം നൽകണേ അല്ലാ. സഫാ മർവക്കിടയിൽ സഅയ് ചെയ്യാൻ അവസരം നൽകണേ അല്ലാ. ആദരവായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിൽ ഒരുപാട് പ്രാവശ്യം പോയി സിയാറത്ത് ചെയ്യാൻ അവസരം നൽകണം അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ സ്വപ്നത്തിൽ കാണിക്കണം അല്ലാ. ഒരുപാട് പ്രവാസികൾ ഉണ്ട്, ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നീ അവരെ എടങ്ങേറാക്കല്ലേ അല്ലാ. എന്ത് പ്രയാസമുണ്ടോ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഇവിടെ വരുമ്പോഴും ഒരു സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പടച്ച റബ്ബേ ഖൈറായ ജോലി ആ സഹോദരന് നൽകണേ അല്ലാ. അവരുദ്ദേശിക്കുന്ന കമ്പനിയിൽ ഒരു സീറ്റ് കിട്ടാൻ അവസരം നൽകണേ അല്ലാ. പടച്ച റബ്ബേ
കർണൂരിലെ ജഅഫർ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രവർത്തകനുണ്ട്. കാണാതെ കുറച്ച് ദിവസമായി വിദേശത്ത് ദുആർക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നീ എത്തിക്കണേ അല്ലാ, എവിടെയാണെങ്കിലും എത്തിക്കണേ അല്ലാ, എന്ത് പ്രശ്നമാണെങ്കിലും നീ സോൾവ് ചെയ്യണേ അല്ലാ. പടച്ച റബ്ബേ, ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഉസ്താദുണ്ട്, ഒരിടത്ത് പൈസ കൊടുത്തതാണ്, കുടുങ്ങിപ്പോയതാണ്, 11 ലക്ഷമാണ്, തിരിച്ചു കിട്ടണം, ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട് ആ കയ്യിലേക്ക് ആ പൈസ എത്തിക്കണേ അല്ലാ. കൊടുക്കേണ്ടുന്ന ആളുകൾക്ക് മനസ്സിൽ കൊടുക്കാനുള്ള മനസ്സും അതുപോലെ കഴിവും നൽകണേ അല്ലാ. ഹംസത്തുൽ കറാർ തങ്ങളെ ബറക്കത്തുകൊണ്ട് ആ കാര്യം നിറാഹത്താക്കണേ അല്ലാ. പടച്ചറബേ, മരണം എപ്പോഴാണെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ, മരണം എപ്പോഴാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഖൈറായ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് നെറ്റിത്തടം വിയർത്ത് കരഞ്ഞുകൊണ്ട് സ്വർഗം കണ്ട് തരുണീമണികളെ കണ്ട് പടച്ചുറബേ ചെയ്യേണ്ടുന്ന വസീയത്തുകളൊക്കെ ചെയ്ത് കടപ്പാടുകളൊക്കെ വീട്ടിയിട്ട് നിന്നിലേക്ക് യാത്ര തിരിക്കാൻ അവസരം നൽകണം അല്ലാ. ഞങ്ങളെ കുട്ടികൾ ഞങ്ങളറിയാതെ ഞങ്ങളെ സാന്നിധ്യമില്ലാതെ ഞങ്ങളെ ശ്രദ്ധയില്ലാതെ ഞങ്ങളെ കുട്ടികൾ സ്കൂളിൽ പോയി വരികയാണ്, വീട്ടിൽ നിന്ന് പോയി സ്കൂളിൽ പോയി വരികയാണ്. അവർക്ക് നിന്റെ പ്രത്യേകമായ കാവൽ എപ്പോഴും നീ അവർക്കും നമുക്കും നൽകണേ അല്ലാ. ഈ ദുആ നീ ഖബൂൽ ചെയ്യണം അല്ലാ. ഈ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൽ നീ നല്ല ഐശ്വര്യ വീര്യം നിർണയിക്കണം അല്ലാ, നിക്ഷേപിക്കണം അല്ലാ. കഴിക്കുന്ന ഓരോരുത്തരുടെ ശരീരത്തിൽ എന്ത് രോഗം ഉണ്ടെങ്കിലും അതിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫാ നൽകണം അല്ലാ. ഈ പാവപ്പെട്ട എന്റെ മാതാവ് ഉൾപ്പെടെ, വല്യുമ്മയുൾപ്പെടെ, എളാപ്പയുൾപ്പെടെ, അതുപോലെ നാമുമായി ബന്ധപ്പെട്ട ഓരോരുത്തരുമായി ബന്ധപ്പെട്ടവർ എല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായി ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. നേരത്തെ ഇവിടെ ലിസ്റ്റ് വായിച്ചപ്പോൾ ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞു, ദുആർക്കാൻ പറഞ്ഞത് ഏൽപ്പിച്ചത് കേട്ടു. അതെന്തൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ, നീ കൈവിടല്ലേ അല്ലാ, റാഹത്താക്കി കൊടുക്കണം അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين وبفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم നമ്മുടെ പരിപാടി ലൈവായി സംപ്രേഷണം ചെയ്തവർ, മൈക്ക് ഓപ്പറേറ്റ് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. നല്ല മൈക്കാണ്. എല്ലാവരുടെ ദുആ കൊണ്ട് സേവ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.